ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടൊരു സമയം നമുക്ക് ഒരുമിച്ച് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ പരിശുദ്ധനായ ദൈവം സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വേദഭാഗം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം സുപരിചിതമാണല്ലോ എബ്രായ ലേഖനം 11:1 വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തു യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസ ജീവിതമാണ്. എന്നാൽ ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു, നമ്മൾ ഈ ദൈവവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു യഥാർത്ഥമായും ദൈവം എന്താണ് ഒരു ദിവ്യമായ അല്ലെങ്കിൽ ആ ഡിവൈൻ ഗ്യാരണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ആ ദിവ്യമായ ഒരു ഉറപ്പിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യുനോ, നമ്മുടെ ജീവിതത്തിൽ ആ ഉറപ്പ്, ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ദൈവികമായ വിളികളുണ്ട്, അതിൻ്റെ ഉറപ്പിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വിളിക്കനുസരിച്ച് പലപ്പോഴും പലരുടെ ജീവിതത്തിലും ദൈവം എന്തിനാണ് തങ്ങളെ വിളിച്ചത് അല്ലെങ്കിൽ തങ്ങളുടെ ജനനം കൊണ്ടുള്ള ദൈവിക പദ്ധതി എന്തെന്ന് പലപ്പോഴും പലർക്കും തിരിച്ചറിയുവാൻ സാധിക്കാതെ പലരും ചോദിക്കാറുണ്ട്, എന്നോടുള്ള ദൈവവിളി എന്താണ്. എന്നാൽ നമ്മുടെ ജീവിത അനുഭവങ്ങൾ ഞാൻ പറയുമ്പോൾ നാം കടന്നു വന്ന പാതകൾ അത് നോക്കിയാൽ നമ്മെക്കുറിച്ചുള്ള ദൈവവിളികളെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കാൻ ഇടയായി തീരും. യുനോ, എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു വിളിയാണ് സുവിശേഷ ഘോഷണം, അതുപോലെ നമ്മുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുക എന്നുള്ളത്. എന്നാൽ ഏത് തരത്തിലുള്ള വിളിയാണ്? പലരും പലതരത്തിലുള്ള വിളികൾ നമുക്കുണ്ട്. അപ്പോൾ ഏത് തരമാണ് നമ്മുടെ വിളിയെന്ന് നമുക്ക് ഉറപ്പ് വരുത്തുവാൻ നാം കടന്നു വന്ന പാതകളിലേക്ക് നാം പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നുവെങ്കിൽ നാം കടന്നു വന്ന അനുഭവങ്ങൾ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ദൈവികമായ ആ ശബ്ദങ്ങൾ, നാം നമ്മെ തന്നെ എപ്പോഴും ആ ശബ്ദത്തിന് കീഴ്പ്പെടുത്തി അതിനെ നാം അനുസരിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ യുനോ ആ ഉറപ്പിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകുവാൻ ഇടയെത്തീരും. യുനോ, ഇത് ദൈവജനത്തെ പറയുന്ന വിശ്വാസം എന്തൊരു ദിവ്യമായ അല്ലെങ്കിൽ ഡിവൈൻ ഗ്യാരണ്ടിയാണ്. ദൈവം എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുന്നതിൽ നാം വിശ്വസിക്കുകയല്ല, മറിച്ച് ദൈവം എന്താണ് നമ്മോട് സംസാരിച്ചത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, ദൈവത്തിൻ്റെ സമ്പൂർണമായ ഹിതം, ആ പെർഫെക്റ്റ് വില്ല് എന്താണ്, ആ സമ്പൂർണ്ണ ഹിതത്തിൽ നാം ഉറച്ചു വിശ്വസിക്കുകയും യുനോ അത് അൺഷെയ്ക്കബിളാണ്, അതിന് അചഞ്ചലമാണ് ആ ദൈവിക പദ്ധതികൾ എന്ന് പറയുന്നത്. എന്നാൽ ആ പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മെ ഓരോ ദിവസവും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും മോശയുടെ ജീവിതത്തിലാണെങ്കിൽ ആദ്യത്തെ 40 വർഷം കഴിഞ്ഞപ്പോൾ മോശ ചിന്തിച്ചു, ഞാൻ ദൈവപദ്ധതിക്കായി ഒരുക്കപ്പെട്ടു. എന്നാൽ അത് ആ ദൈവപദ്ധതിക്കായി അവൻ ഒരുക്കപ്പെട്ടില്ലായിരുന്നു, അതിൻ്റെ തുടക്കമായിരുന്നു, ഒരുക്കത്തിൻ്റെ ഒരു തുടക്കം. മാനുഷിക ദൃഷ്ടിയിലുള്ള ഒരുക്കവും അതുപോലെ ദൈവിക ദൃഷ്ടിയിലുള്ള ഒരുക്കവും തമ്മിൽ വളരെ അന്തരമുണ്ട്. മാനുഷിക ദൃഷ്ടിയിൽ വളരെ പഠിപ്പും വിദ്യാസമ്പന്നനും സകലവിധമായ വിദ്യകളാലും അവൻ നിറഞ്ഞവരായിരുന്നു അവൻ്റെ കൺമുൻപിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ മുൻപിൽ, മിസ്രായീമിൻ്റെ മുൻപിൽ അവൻ സകലത്തിനും തികഞ്ഞവനും, അവൻ ആ വിളിയുണ്ട് അല്ലെങ്കിൽ അവൻ ആ ഉറപ്പ് അവൻ്റെ അകത്ത് തന്നെ ഒരു യുനോ ഗ്യാരണ്ടി അല്ലെങ്കിൽ ആ ഉറപ്പിലേക്ക്, ആ നിർണയത്തിലേക്ക് അവൻ വരുവാൻ ഇടയായി തീർന്നപ്പോഴും ദൈവം മുൻപാകെ അവൻ ശൂന്യനായിരുന്നു, ദൈവം മുൻപാകെ ഒന്നുമില്ലാത്തവനായിരുന്നു. ദൈവം മുൻപാകെ ആ തയ്യാറെടുപ്പ്, യഥാർത്ഥമായിട്ടുള്ള ഒരുക്കം മോശയുടെ ജീവിതത്തിൽ വരാത്തതുകൊണ്ട് ദൈവം ചില ഒറ്റപ്പെടുത്തലിൻ്റെ അവസ്ഥയിലേക്ക് മോശയെ കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഒരു ഒറ്റപ്പെടലുകൾ, ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും യുനോ ദൈവം വിളിച്ചിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ യുനോ ചില ഒറ്റയായ അവസ്ഥകൾ അല്ലെങ്കിൽ ഏകരാകുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ നാം ഒരുപക്ഷെ നമ്മുടെ ചുറ്റും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അകത്ത് നമുക്കറിയാം, യുനോ നമുക്കാരോടും പറയുവാൻ സാധ്യമല്ലാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെതായ ചില യുനോ ആ ഞെരുക്കങ്ങൾ, വേദനകൾ അല്ലെങ്കിൽ ആ നൊമ്പരങ്ങൾ, യുനോ നമുക്കത് ദൈവത്തോട് മാത്രം പങ്കുവയ്ക്കുവാൻ കഴിയുന്നത്, ഏതോ ഒരു വിളി നമ്മുടെ അകത്തുള്ളത്. എൻ്റെ ജീവിതത്തിലും യുനോ എൻ്റെ 12 വയസ്സിൽ ഞാൻ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനൊരു കാരണം എൻ്റെ അകത്തുള്ളൊരു ശൂന്യമായ അവസ്ഥ, യുനോ പിതാവിൻ്റെ മരണത്തിന് ശേഷം ശൂന്യമായ ഒരു എന്താ പറയുക, അകത്തൊരു ശൂന്യത അല്ലെങ്കിൽ ഒരു ഏകാന്തത, ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ, എന്തോ ഒന്ന് ഇല്ലാത്തതോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലേക്ക് ദൈവം എൻ്റെ അകത്ത്
അവരെ കൊണ്ടുവരുവാൻ ഇടയെ തീർന്നു. ഇവനോ ആ നഷ്ടപ്പെടലിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ എന്തോ ഒരു നഷ്ടമായത്, ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ആ വാക്യം, ആ ഒരു ശൂന്യതയെ എങ്ങനെ ഞാൻ ഫില്ല് ചെയ്യാൻ സാധിക്കും. ഇവനോ അതിനെന്നെ സഹായിച്ചത് ദൈവവചനം. ആ വചനത്തിലൂടെ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ എൻ്റെ അകത്തേക്ക് കടന്നു വന്നപ്പോൾ ആ വാക്യം ആ ശൂന്യത നികത്തപ്പെടുവാൻ ഇടയെ തീർന്നു. എന്നെക്കുറിച്ചുള്ള ഒരു വിളിയുടെ തുടക്കം എനിക്ക് മനസ്സിലായത് യേശു ക്രിസ്തു ഇല്ലാത്ത ജീവിതം ശൂന്യമെന്നും, യേശു ക്രിസ്തു ഇല്ലാത്ത ജീവിതത്തിൽ ഒരു സമാധാനമോ സന്തോഷമോ ഒരു യുനോ അധികമായ ദൈവികമായ ഒരു നടത്തിപ്പോ ഇല്ലാതെ ഇരിക്കുന്നുവെന്ന് എനിക്ക് അധികമായി മനസ്സിലാക്കുന്നു. വ്യക്തിപരമായി യേശുവിങ്കിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ഭാഗ്യം ആ സമയത്ത് എനിക്ക് ലഭിച്ചത് മറ്റനേകരോട് സുവിശേഷം പറയുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, ഞാൻ കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ട്രാക്റ്റുമായി സുവിശേഷ പ്രതികളുമായി ഇനി അനേകരോട് സുവിശേഷം പങ്കുവയ്ക്കുവാൻ, ഇനി കേരളത്തിൽ തന്നെ അനേകരോട് സുവിശേഷം പങ്കുവയ്ക്കുവാൻ തക്ക വേണം ദൈവനെ സഹായിക്കുവാൻ എഴുതുന്നു. തുടക്കത്തിൽ ഇനോ ആ ഒരു ഉറപ്പിലേക്ക്, ആ വിളിയുടെ ഉറപ്പ്, അന്ന് ഞാൻ ചിന്തിച്ചത് ഇനോ ഈ സുവിശേഷ പ്രതികളുമായി ലോകമെമ്പാടും കടന്നു പോകുക, അല്ലെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ ഇനോ സുവിശേഷം, ആ സുസമാചാരം, ആ സുവിശേഷവുമായി ഇനോ വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും കടന്നു പോകുക, അതിലുപരി വേറൊന്നുമില്ല. എന്നാൽ ദൈവം ഓരോ ദിവസവും ആ കൺഫർമേഷൻ ഉറപ്പിലേക്ക് കൊണ്ടുവന്നത് ദൈവം തൻ്റെ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഉറപ്പിക്കുന്നു. നമ്മുടെ ഓരോ സ്റ്റെപ്പ് നാം മുന്നോട്ട് പോകും തോറും ദൈവശക്തിയെ കൂടുതലായി അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. ആ ശക്തി ഞാൻ തന്നെയല്ല അനുഭവിക്കുന്ന, മറിച്ച് നാം അനുഭവിക്കുന്ന ദൈവശക്തി, നാം ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുമ്പോൾ ആ ശക്തി മറ്റുള്ളവരിലേക്ക് പകരപ്പെടുമാറ് ദൈവം അനേകരെ വിടുവിക്കുവാൻ തക്കവണ്ണം ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും, മാനസിക ക്ലേശങ്ങളിൽ നിന്നും, ഇനോ പലതരത്തിലുള്ള ക്ലേശങ്ങളിൽ നിന്നും, മയക്കുമരുന്ന്, മദ്യപാനം, അതുപോലെ ക്രിമിനലായിരിക്കുന്നവർ, അവരെല്ലാം തിരിഞ്ഞു വരത്തക്ക രീതിയിലുള്ള ഒരു ദൈവശക്തി ഈ മാധ്യമത്തിലൂടെ ഒഴുകുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. നാം ആകുന്ന വ്യക്തിത്വം ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെടുമ്പോൾ വളരെയധികം സമ്മർദ്ദം നിറഞ്ഞ, വളരെയധികം പ്രഷറുള്ള ഈ ലോക ജീവിതത്തിൽ, ഈ സമ്മർദ്ദത്തിന്റെ മധ്യത്തിൽ ഇനോ കർത്താവിനോട് നാം ചേർന്ന് നടക്കുമ്പോൾ കർത്താവിൽ നിന്നും പുറപ്പെട്ട ശക്തി രക്തസ്രാവക്കാരിയായ സ്ത്രീയെ തൊട്ടുവെങ്കിൽ ആ ജനക്കൂട്ടത്തെ മൊത്തമായല്ല, തിക്കിത്തിരക്കുന്ന ജനക്കൂട്ടത്തെ മൊത്തമല്ല, തിക്കിത്തിരക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല ദൈവശക്തി, മറിച്ച് ഒരു ദൈവ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ സാന്നിധ്യബോധത്തോടെ ദൈവത്തോട് പറ്റിച്ചേരുവാൻ തക്ക വേണം. ആ സ്ത്രീ ആ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലേക്ക്, ആ പുരുഷാരത്തിന്റെ മധ്യത്തിലേക്ക് ആ രക്തസ്രാവക്കാരി കടന്നു വന്നത് ഇനോ അവളുടെ ആ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ആ വലിയൊരു ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലല്ല അവൾക്ക് ആഗ്രഹം ജനിച്ചത്, മറിച്ച് 24 മണിക്കൂറും എല്ലാ സമയത്തും എങ്ങനെയെങ്കിലും ഒന്ന് വിടുവിക്കപ്പെടണം, എങ്ങനെയെങ്കിലും വിടുവിക്കുന്ന ഒരു വാഞ്ച അവളുടെ വായിൽ അവൾ വാ തുറന്നാൽ അവൾക്ക് പറയുവാൻ, അല്ലെങ്കിൽ അവർക്ക് അവൾ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും യേശുവിൽ നിന്നും വിടുതൽ പ്രാപിക്കണം, എങ്ങനെയെങ്കിലും സമൂഹത്തിൽ ത്യജിക്കപ്പെട്ടു, സമൂഹത്തിൽ തള്ളപ്പെട്ടു, ഒറ്റപ്പെട്ടു, ഇനോ സമൂഹം തന്നെ സ്വീകരിക്കുന്നില്ല, എന്നാൽ യേശു എന്നെ സ്വീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ്, അല്ലെങ്കിൽ ഡിവൈൻ ഗ്യാരണ്ടി, ആ ദിവ്യമായ നിർണയം അവളുടെ അകത്തേക്ക്, ആ വിശ്വാസം അവളുടെ ജീവിതത്തിൽ ഉരുവായത് ഇനോ ആ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലല്ല, മറിച്ച് അവളേകയായിരുന്ന ഇനോ ആ സമൂഹത്തെ തള്ളപ്പെട്ട അവസ്ഥയിലാണ് ആ രക്തസ്രാവ സ്ത്രീയുടെ അകത്ത് ആ വിശ്വാസം ഉരിതിരിയുവാനും, അവൾ വാ തുറക്കുന്നുവെങ്കിൽ ആ വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രം പറയുവാൻ തക്കവണ്ണം അവളുടെ ജീവിതം ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടു. ഇനോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പ് ലഭിക്കാനിടയെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിശയങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാകണമെങ്കിൽ, നമ്മുടെ ജീവിതം കർത്താവിന്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതെങ്കിൽ, ആ രക്തസ്രാവക്കാരിയെ പോലെ അവളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയുവാൻ തക്കവണ്ണം അവളുടെ വായിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശുവിനെ ഒന്ന് കണ്ടാൽ, യേശുവിന്റെ അരികിലേക്ക് ഒന്ന് പോയാൽ, എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് ഇനി തൊടുവാൻ സാധിച്ചെങ്കിൽ ഞാൻ സൗഖ്യമാകുമെന്നുള്ള ഒരു കാര്യമല്ലാതെയുള്ള വായിൽ വേറൊന്നുമില്ലായിരുന്നു. നമ്മുടെ വായിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ വായിൽ അവൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു. ഇനോ നമ്മുടെ വായിൽ ക്രിസ്തുവിൻ്റെ പുകഴ്ച, നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. പലപ്പോഴും ജീവിതങ്ങളിൽ ഇനോ നാം ഒരു വ്യക്തിയുമായി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി നാം നടക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ഒരു ഭവനത്തെ കടന്നു പോകുമ്പോൾ ആ ഭവനത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കുന്ന, ഒരു വായ തുറന്നവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരും ദൈവവുമായുള്ള ബന്ധം എത്രത്തോളം ഉണ്ട്. കാരണം ദൈവിക ബന്ധത്തിലിരിക്കുന്ന വ്യക്തിക്ക് വചനത്തിൻ്റെ
ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് പറയുവാൻ സാധ്യമല്ല. ആവർത്തന പുസ്തകത്തിൽ യുനോ ഡ്യൂട്രോണമിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യുനോ അതിൻ്റെ 6 മുതൽ ഉള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ യുനോ 4, 5, 6, 7, 8 ചാപ്റ്ററുകൾ നമ്മൾ വളരെ വായിക്കുമ്പോൾ യുനോ ഇസ്രായേൽ ജനത്തോട് ദൈവം സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യത്തിൽ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, നിന്റെ ഭവനത്തിൽ നിന്ന് ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, യുനോ നിന്റെ കുഞ്ഞുങ്ങളുമായി സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കുന്നത്? യുനോ വചനമാണോ അതോ മറ്റുള്ളവരെ കുറിച്ചാണോ മറ്റുള്ള കാര്യങ്ങളാണോ സംസാരിക്കുന്നത്? മറ്റ് പലതിലും നമ്മൾ വ്യാപൃതരായി ദൈവത്തിൽ നിന്നും എന്ത് പ്രാപിക്കാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം യാക്കോബ് പറയുന്നു, അവർ കാറ്റിനാൽ അടിക്കപ്പെട്ട ജീവിതങ്ങളെ പോലെ. യുനോ എന്തെല്ലാം കാറ്റിലൂടെ കടന്നു വരുന്ന വാർത്തകളുണ്ടോ അതെല്ലാം സംസാര വിഷയമാക്കി ദൈവവചനത്തെ കൂട്ടിക്കളയുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ക്രിസ്തുവിൽ നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കുന്നുവെങ്കിൽ ആ പാറമേൽ വീട് പണിത മനുഷ്യനെ പോലെ നമ്മുടെ ഹൃദയം യുനോ വചനത്തിൽ ഉറയ്ക്കുന്നുവെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നാം കേൾക്കുന്ന വിഷയങ്ങൾ അത് പറയുവാനല്ല, മറിച്ച് യേശു എന്താണ് നമ്മളോട് സംസാരിച്ചത്, യേശുവിൽ നിന്നും കേട്ടത് എന്താണ്, അല്ലെങ്കിൽ നാം യേശുവിൽ നിന്നും പ്രാപിച്ചത് എന്താണ് അത് പറയുവാൻ തക്കവണ്ണം, നമ്മുടെ വായി തുറക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അതിന് മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു ഡിവൈൻ ഗ്യാരണ്ടി, നമ്മെക്കുറിച്ചുള്ള വിളിയിൽ, ആ വിളി, ആ നിർണയം, യുനോ അത് നമുക്ക് മനസ്സിലാക്കുന്ന പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവർ കിടക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് വചനം പറഞ്ഞു, അവർ നടന്ന വഴികൾ, ഇരുന്ന ഭവനത്തിൽ ദൈവ വചനത്തിന്റെ ഘോഷണമുണ്ടായിരുന്നു. യുനോ എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും, എന്റെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് തന്നെ യുനോ എല്ലാ സമയത്തും യുനോ ഞാൻ കുഞ്ഞുങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ വചനത്തിൻ്റെ വിഷയങ്ങളാണ്. യുനോ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ, ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ആ വചനത്തിലൂടെ അവരെ കാണിച്ചു കൊടുക്കുവാൻ തക്കെ വേണം. ലോക യാഥാർത്ഥ്യം ഇതെങ്കിൽ നാം എത്രത്തോളം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ ഈ ലോക യാഥാർത്ഥ്യം ഇതെങ്കിൽ നാം എത്രത്തോളം ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം. യുനോ ലോകത്തിൻ്റെ സമ്മർദ്ദത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ടിടുവാനല്ല, മറിച്ച് അതിൻ്റെ മധ്യ അസമ്മർദ്ദത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് നമ്മുടെ സ്വഭാവത്തെ, അല്ലെങ്കിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ഒരു ധാർമ്മികത, അല്ലെങ്കിൽ ആ മോറൽ ലൈഫിനെ നാം എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്ന് ദൈവവചന വെളിച്ചത്തിൽ അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ ആ വഴിയിൽ നടത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇതുവരെയും കൃപ നൽകി, ശക്തി നൽകി. അതുകൊണ്ട് യുനോ ഇതുവരെയും ദൈവത്തിൻ്റെ ആ ചേരി പ്രദേശങ്ങളിലാണെങ്കിലും ഇന്നലെയാണെങ്കിലും ആരാധന ചേരി പ്രദേശ ആരാധനയിൽ വളരെയധികം കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആയി അനേകം യൗവനക്കാരെ, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. യുനോ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഗ്യാരണ്ടി ചെയ്ത വാഗ്ദത്വം ചെയ്തത്, യുനോ നാം നമ്മെ തന്നെ ഒരുക്കുന്നില്ല എങ്കിൽ, യുനോ മറ്റൊരു വ്യക്തിയിലൂടെ നമ്മെ ഒരുക്കുവാനല്ല, മറിച്ച് പരിശുദ്ധാത്മാവിലാണ് നമ്മെ ഒരുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു മറ്റൊരു വ്യക്തിയല്ല നമ്മുടെ സഹായകൻ, എന്നാൽ വചനപ്രകാരം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹെൽപ്പർ അല്ലെങ്കിൽ നമ്മുടെ സഹായകനായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നാം ഒരുക്കപ്പെടണം. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ദൈവവചനവുമായ വ്യക്തിപരമായ ബന്ധത്തിൽ മാതാപിതാക്കൾ ആയിത്തീർന്നാലാണല്ലോ കുഞ്ഞുങ്ങളും അതേ ബന്ധത്തിലേക്ക് ആയിത്തീരുവാൻ ഇടയെത്തിരുള്ളൂ, വ്യക്തിപരമായ ബന്ധത്തിലേക്ക്. ഒരുപക്ഷെ ഒരു ഭവനത്തിൽ ഒരു മാതാവായിരിക്കാം, പിതാവ് വന്നിട്ടില്ലായിരിക്കാം. ഒരു ഭവനത്തിൽ പിതാവായിരിക്കാം, മാതാവ് വന്നിട്ടില്ലായിരിക്കാം. എന്നാൽ നാം എങ്ങനെയാണ് ഒരു വ്യക്തി തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന് വലിയ കാര്യങ്ങൾ നമ്മിലൂടെ ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ, യുനോ ഏറ്റവും കൂടുതൽ ഈ തലമുറയെ, കാരണം ഈ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്തായി തീരുവാൻ സാധിക്കും. യുനോ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് എന്നും സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന, അവരെന്നിൽ നിന്നും ദൂരത്തായിരിക്കുന്ന സമയത്തും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതായി തീരുവാൻ തക്കണം. ഈ ലോകത്ത് സമാധാനമില്ല, എന്നാൽ എങ്ങനെയാണ് ആ ദൈവിക സമാധാനം കുഞ്ഞുങ്ങളിലേക്ക് വരുവാനിടയായിത്തീരുന്നത്? അത് വരുവാനിടയായി തീരണമെങ്കിൽ അവർ ദൈവികമായ വ്യക്തിപരമായ ബന്ധത്തിലായി തീരണം. അവർക്ക് ആ ഡിവൈൻ, അവരെ വിളിച്ച വിളി അവർ തിരിച്ചറിയണം. അവരുടെ ഒറ്റപ്പെടലുകളുടെ മധ്യത്തിൽ, മോശയുടെ ജീവിതത്തിൽ ആ സമാധാനം നഷ്ടപ്പെട്ടു പോയില്ല. അയ്യനോ അമ്മായിയപ്പന്റെ, അല്ലെ ആടുകളെ മേയിച്ചു നടന്ന സമയത്ത്, അല്ലെങ്കിൽ ആ മിദ്യാന്റെ ആ മരുഭൂമിയിൽ അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയില്ല. യുനോ യോസഫിന്റെ ജീവിതത്തിൽ, യോസഫ് പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോൾ അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയില്ല. അവന്റെ സ്വഭാവത്തെ, അവന്റെ സംസാരത്തെ സൂക്ഷിക്കുവാൻ, അവന്റെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ, അവന്റെ വാക്കുകളെ സൂക്ഷിക്കുവാൻ തക്കെ വേണം, അവന് ലഭിച്ച ദർശനപ്രകാരം അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കെ വേണം. യോസഫും മോശയും എല്ലാം തയ്യാറായിരുന്നു. അതുപോലെ മിദ്യാനിയ ഇസ്മായിലിയർക്ക് അവർ വിൽക്കപ്പെട്ടപ്പോഴും, അല്ലെങ്കിൽ അവൻ
അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് അടയ്ക്കപ്പെട്ടപ്പോഴും അവൻ്റെ വാക്കുകളെ സൂക്ഷിക്കുവാൻ, അവൻ്റെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ, യുനോ അവൻ കേട്ട കാര്യങ്ങളിൽ അവൻ യുനോ പരിതപിക്കുകയല്ല, അല്ലെങ്കിൽ അതിൽ നിരുത്സാഹപ്പെടുകയല്ല, മറിച്ച് വിളിച്ചവിളിയിൽ ഉറപ്പിലേക്ക് വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവനെ സഹായിക്കുവാനിടയിട്ട് നമ്മുടെ ജീവിതത്തിൽ യുനോ ആ നിർണയത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ആ ഡിവൈൻ ഗ്യാരണ്ടി ദൈവം നൽകിയിരിക്കുന്നതായ ആ വിശ്വാസത്തിൻ്റെ ഉറപ്പിലേക്ക് ആ നിർണയത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നാം നമ്മെ വിളിച്ച ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. വ്യക്തിപരമായ ദൈവം, ഒരു കുടുംബത്തിൽ ആ നാല് പേരോ അഞ്ചു പേരോ ഉണ്ടെങ്കിലും വ്യക്തിപരമാണ് ദൈവത്തിന്റെ വിളിയും വ്യക്തിപരമാണ് ദൈവത്തിന്റെ പണികളും നടക്കുന്നത്. കുശവൻ ഒരു യുനോ കുശവൻ ആ പാത്രത്തിൽ, അല്ലെങ്കിൽ കുശവന്റെ ആ പണിശാലയിൽ കുശവൻ പല കലത്തെ ഒരു സമയം തയ്യാറാക്കുന്നില്ല, മറിച്ച് ഒരു കലത്തെ അല്ലെങ്കിൽ ഒരു പാത്രത്തെ ഒരു സമയം മെനഞ്ഞെടുക്കുന്നു. യുനോ അതുപോലെ നമ്മുടെ ഒരു കുടുംബത്തിൽ പല വ്യക്തികൾ അംഗങ്ങൾ ഉണ്ടെങ്കിലും യുനോ പലരെയും പല സമയത്താണ് ദൈവം ഒരുക്കിയെടുക്കുന്നത്. ഒരു സമയത്തല്ല പണി നടക്കുന്നത്, മറിച്ച് പണി നടക്കുന്നത് ഒറ്റപ്പെടലുകളുടെ മധ്യത്തിലാണ്. കുശവന്റെ കയ്യിൽ ആ ഒറ്റപ്പെട്ട അവസ്ഥയിൽ യുനോ കുശവന്റെ ആ പാത്ര ആ കളിമണ്ണായി തീരുവാൻ തക്കവണ്ണം, അതുപോലെ അകത്തും പുറത്തുമാണ് കുശവന്റെ പണി നടക്കുന്നത്. കുശവന്റെ പണിയെക്കുറിച്ച് വ്യക്തമായി നോക്കുകയാണെങ്കിൽ പണി പുറത്തും അല്ല നടക്കുന്നത്, മറിച്ച് അകത്താണ് ആ പണി നടക്കുന്നത്, അകത്താണ് അതിന്റെ രൂപം വരുന്നത്. യുനോ യഥാർത്ഥമായി നമ്മുടെ അകത്തെ മനുഷ്യനെയാണ് മാനസാന്തരത്തിലേക്ക്, അല്ലെങ്കിൽ അകത്തെ മനുഷ്യനിലാണ് യഥാർത്ഥമായി പണി നടക്കുന്നത്. അകത്തെ മനുഷ്യന്റെ പണിയാണ് പുറത്തേക്ക് അല്പമായെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അകമാണല്ലോ പ്രയോജനപ്പെടേണ്ടുന്നത്, പുറമല്ലല്ലോ. ഒരു പാത്രം ഉണ്ടാക്കിയാൽ അതിന്റെ പുറത്തെ മനോഹരതയല്ല അതിനെ പ്രയോജനപ്പെടുത്തുന്നത്, അതിനെ ഉപയോഗമുള്ളതാക്കി തീർക്കുന്നത് പുറത്തെ മനോഹരതയല്ല, മറിച്ച് ഒരു പാത്രം തയ്യാറായി കഴിഞ്ഞാൽ അതിന്റെ അകത്തെ ശുദ്ധത, അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള ആ ആഴം, അല്ലെങ്കിൽ എത്രത്തോളം അകത്ത് ഉൾക്കൊള്ളുവാൻ കഴിയും, അതിന്റെ ഉൾക്കൊള്ളുവാനുള്ള കഴിവുകൾ, അല്ലെങ്കിൽ അതിന്റെ ഉറപ്പ്, അല്ലെങ്കിൽ അതിൻ്റെതായ ദൃഢത, അതാണ് ആ പാത്രത്തെ ഉപയോഗമുള്ളതാക്കി തീർക്കുന്നത്. എന്നാൽ ആ പാത്രം എത്ര മനോഹരമാണെങ്കിലും അതിൻ്റെ അകം ശുദ്ധമല്ല എങ്കിൽ, അതിൻ്റെ അകത്ത് അതുപോലെ ഉൾക്കൊള്ളുവാനുള്ള കാഴ്ചപ്പാട് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അതുപോലുള്ള ആഴങ്ങൾ ഇല്ല എങ്കിൽ, ആ പാത്രം അധികം ഉപയോഗപ്രദമായി തീരുവാൻ ഇടയായിത്തീരുകയില്ല. മറിച്ച് നാമാകുന്ന പാത്രം കുശവന്റെ കയ്യിലായിരിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനാണ് പണിയപ്പെടുന്നത്. അകത്തെ മനുഷ്യനിൽ പൂർണ്ണതയുള്ള പണികൾ നടക്കുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പണി നടക്കുവാൻ തക്കവണ്ണം നമ്മൾ വിളിച്ച വിളിയുണ്ട്. യുനോ ഞങ്ങൾ ഒരു ദിവസം കുടുംബമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ഒരു കാര്യം കാണിക്കുവാൻ ഇടയെത്തീർന്നു. യുനോയുടെ വിവാഹത്തിന് മുൻപ് തന്നെ ഞാൻ കണ്ട ദർശനമായിരുന്നു എൻ്റെ കയ്യിലിരുന്ന ഇടയവടി. യുനോ അനേക ചർച്ച് പ്ലാന്റിങ് വടക്കേ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും യുനോ പല സ്ഥലങ്ങളിൽ യുനോ പല ഇടങ്ങളിലായി ചർച്ച് പ്ലാന്റ് ചെയ്യുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുവാൻ ഇടയെത്തുന്നു. വിവാഹത്തിന് മുമ്പ് ആ സമയത്ത് ഇടയവടി ഞാൻ കണ്ടത് എൻ്റെ കയ്യിലിരുന്ന ഇടയവടി. എൻ്റെ വിവാഹത്തിന് ശേഷം ആ ഇടയവടി യുനോ എൻ്റെ ഭർത്താവിനും ഒരു ഇടയവടി ഞാൻ കൊടുക്കുന്നതായിട്ട് ഞാൻ കാണുവാൻ ഇടയെത്തീർന്നു. യുനോ എന്നാൽ ഞാൻ കണ്ട ദർശന യേശു ക്രിസ്തു യുനോ എന്റെ കരത്തിലുള്ള ഇടയവടിയുണ്ട്. എന്നാൽ യേശു ക്രിസ്തു വിളക്ക് യുനോ തന്റെ കയ്യിലിരുന്ന വിളക്ക് യുനോ ഇരുഭാഗവും കൂരാക്കൂരിയിട്ടും അഗാധമായ ഗർത്തമാണ്. ഒരു സ്റ്റെപ്പ് മാത്രം അടിവയ്ക്കുവാൻ സാധിക്കുന്നതായ ഒരു ഒറ്റയടി പാതയിലൂടെയാണ് നിത്യതയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത്. എന്റെ കുടുംബവുമായി ആ ഇടയവടിയുമായി യുനോ ദൈവം യേശു ക്രിസ്തു വെച്ച ഒരു വിളക്ക്, കത്തി ജ്വലിക്കുന്ന ഒരു വിളക്ക്. എന്നാൽ ആ വിളക്ക് യേശു അവിടെ വെച്ചതേയുള്ളൂ, അത് ഞങ്ങളുടെ കരത്തിൽ തന്നില്ല, എന്റെ കരത്തിലോ എന്റെ ഭർത്താവിന്റെ കരത്തിൽ തരുന്നില്ല, മറിച്ച് ആ വിളക്ക് അവിടെ വെച്ചു. ആ വിളക്ക് ഞാൻ എടുക്കുവാൻ ഇടയെത്തീർന്നു. യുനോ ആ വിളക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവവചനത്തിന്റെ 119 സങ്കീർത്തനത്തിന്റെ 105 വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവവചനം എന്റെ പാതയ്ക്ക് ദീപം, എന്റെ കാലിന് പ്രകാശം. അല്ലെ, ദൈവവചനമാകുന്ന ദീപം. യേശു നമുക്ക് എന്താ പറയുക, ഒരു ഫ്രീ വിൽ, അല്ലെങ്കിൽ നമുക്ക് സ്വയമായി തിരഞ്ഞെടുക്കുവാൻ വചനത്തെ എടുക്കണമോ ഏറ്റെടുക്കണമോ വേണ്ടയോ ദൈവം നമുക്ക് നൽകി തരുന്നുണ്ട്. കത്തുന്ന വിളക്ക് അവിടെയുണ്ട്. എന്നാൽ ഈ ഒറ്റയടി പാതയിൽ കൂടി കടന്ന് നിത്യതയിലേക്ക് വളരെ സൂക്ഷ്മതയോടെ ഇരുഭാഗവും ഈ കൂര കൂരിട്ടും അതുപോലെ നരകത്തിന്റെ യുനോ വലിയ അലറുന്ന കരച്ചിലുമാണ് ഞാൻ ആ ദർശനത്തിൽ കണ്ടത്. യുനോ അഗാധമായ ഗർത്തമാണ് ഇരു സൈഡിലും. എന്നാൽ ഒറ്റയടി പാതയിലൂടെ നമുക്ക് നടന്നു പോകാൻ എത്ര സൂക്ഷ്മതയോടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകേണ്ടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം ആ ദർശനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അല്പമൊന്ന് യുനോ കാൽ തെറ്റിയാൽ, അല്ലെങ്കിൽ അല്പമൊന്ന് യുനോ അല്പമൊന്ന് നാം അശ്രദ്ധരായി തീർന്നിട്ടുണ്ടെങ്കിൽ നാം വീണ് പോകുന്ന
പോകുന്നത് നിത്യ നരകത്തിലാണെന്നുള്ള വാസ്തവം എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയിത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഈ ക്രിസ്തീയ യാത്രയിൽ നാം ഒറ്റയടി പാത പോലെ, നമ്മുടെ ഒരു പാദം വെച്ചാൽ അടുത്ത പാദം ഇനി ഒരുമിച്ച് നമുക്ക് വയ്ക്കുവാൻ ഇടമില്ലാത്ത അതുപോലുള്ള വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിലായിരിക്കുന്നത്. നാം ഒരു പാദം വെച്ചാൽ അത് അടുത്ത പാദം കൂരാ കൂരിട്ടാണ് ദൈവവചനമാകുന്ന വിളക്കല്ലാതെ ആ വെളിച്ചമല്ലാതെ നമ്മുടെ മുൻപിൽ വഴി കാണിക്കുവാൻ തക്കവണ്ണം വേറൊരു മാർഗമില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നതായ ആ വടിയുമായി, അവൻ്റെ വടിയും കോലും നമ്മെ ആശ്വസിപ്പിക്കുന്നു. ആ വചനത്തിൻ്റെ ആ വെളിച്ചവുമായി നാം വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ജീവിച്ചാൽ മാത്രമേ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഒരു ഭവനവുമായിരുന്ന ഒരു സഹോദരനുമായിരുന്ന ഇനു എൻ്റെ മകളുമായി ഞങ്ങൾ ഈ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഈ കഴിഞ്ഞ ദിവസമാണ് ഒരുമിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രകാരം ആ കുടുംബത്തോടുള്ള ചില ആലോചനകൾ പറയുവാൻ ഇടയിത്തീർന്നു. ആ അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഹോദരൻ ദൈവവചന ശുശ്രൂഷിക്കുന്നവനാണ്, അവൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനാണ്, വിശുദ്ധ ജീവിതമുള്ളവനാണ്. എന്നാൽ ദൈവം അവനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, യുനോ സഹോദരൻ, നിന്റെ ജീവിതത്തിൽ യുനോ നിന്റെ വാക്കുകൾ നീ സൂക്ഷിക്കുന്നില്ല എങ്കിൽ നീ ഏഷണി, നീ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് നീ ഏഷണി പറയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ വാക്കുകളെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ നിന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകുമെന്ന് ആ സഹോദരനോട് പറയുവാൻ ഇടയെത്തുന്നു. ആ സഹോദരന്റെ അമ്മ ദൈവവചനം യഥാർത്ഥമായും സഭയിൽ കടന്നു പോകുന്ന വ്യക്തിയാണ്, ഉപവസിക്കുന്ന വ്യക്തിയാണ് യുനോ. എന്നാൽ ആ വ്യക്തി വന്നു നിൽക്കുന്നതായ ഒരു ദൈവം കാണിച്ചെന്ന ദർശനമായിരുന്നു. ആ വ്യക്തി ഒരു വലിയ റോക്ക് ബാരിക്കോഡ് യുനോ പാറക്കൂട്ടത്തിന്റെ യുനോ ആ യുനോ ആ എന്താ പറയാ ആ ഒരു എന്താ പറയാ ബാരിക്കോഡാണ് അവിടെ നിൽക്കുന്നത്. യുനോ അവിടെ നിൽക്കുന്നത് അതിന്റെ അപ്പുറത്ത് കാണുന്നത് തീപ്പൊയ്കിയാണ്. അവർ ഓടിയടുക്കും തീപ്പൊയ്കിയിൽ, പക്ഷേ ആ തീപ്പൊയ്ക്ക് കണ്ടിട്ട് ഒരു കൂസലുമില്ല. ദൈവം പറയുവാൻ ഇടയെത്തീർന്നു യുനോ ആ കുടുംബത്തോട്, ദൈവം പറയുവാൻ ഇടയെത്തീർന്നു കൊച്ചു കൊച്ചു തെറ്റുകൾ, കൊച്ചു കൊച്ചു ശബ്ദത്തിലൂടെ അല്ലെങ്കിൽ വാക്കുകളിലൂടെ ചിന്തകളിലൂടെ മനസ്സിലൂടെയുള്ള കൊച്ചു കൊച്ചു പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്തിൽ നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നില്ല എങ്കിൽ യുനോ ചർച്ചിൽ പോയതുകൊണ്ടോ ഉപവസിച്ചതുകൊണ്ടോ ഒന്നും സ്വർഗത്തിൽ പോകില്ല. മറിച്ച് സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ തങ്ങളുടെ തെറ്റുകളെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമെന്ന് തക്കവണ് അവരോട് പറയുവാൻ ഇടയെത്തീർന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടെ ദൈവം എന്താണ് നമുക്ക് ഗ്യാരണ്ടി ചെയ്തത് അതുമാത്രം നമ്മൾ യുനോ ചിന്തിക്കുവാൻ തക്ക വേണം. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് മാത്രം നമ്മൾ കേട്ട് അതിനെ പ്രമാണിച്ചുകൊണ്ട് അതിൽ തന്നെ നടക്കുന്നുവെങ്കിൽ നമ്മുടെ അകത്ത് മറ്റൊരു യുനോ മറ്റ് പലരും ഈ ലോക ജീവിതത്തിൽ യുനോ ഈ ക്രിസ്തീയ ജീവിതത്തിൽ വടക്കേ ഇന്ത്യയിലും ഇന്ത്യയുടെ പല ഭാഗത്തും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു കാണുന്നൊരു കാര്യമുണ്ട്. പലതിലെ കുറിച്ച് വിചാരപ്പെടുന്നവരും അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ അത്യാഗ്രഹപ്പെടുന്ന പലരെ ഞാൻ കാണാറുണ്ട്. ഇനി എന്തിനാണ് ഈ അത്യാഗ്രഹം? പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ, ഒരു ഈ ലോകത്തെ ഒരായുസ് നമുക്ക് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ആയുസ് കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്തണം. ഈ ലോകത്തെന്തോ നേടുവാനോ എന്തിനോ പിടിച്ചടക്കുവാനുള്ള ഭാവത്തിലാണ് പലരും ജീവിക്കുന്നത്. എന്തെങ്കിലും ഈ ലോകത്ത് ആയിത്തീരണം, പക്ഷെ സ്വർഗത്തിൽ നാം എന്തായിത്തീരുമെന്ന് പലപ്പോഴും ചിന്തിക്കാതെ ലോകത്തിന് വേണ്ടി എന്തോ ഏതോ ആയിത്തീരണമെന്ന് അല്ലെങ്കിൽ ലോകത്തിൽ എന്തെങ്കിലും പിടിച്ചു വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. കുഞ്ഞുങ്ങൾ അല്പം വിദ്യാസമ്പന്നരായി തീർന്നാൽ അവരെ കുറിച്ച് വളരെ അഭിമാനം കൊള്ളുന്ന പലരെ കുറിച്ചും കാണാം. എന്നാൽ അവർ എത്രത്തോളം ക്രിസ്തുവിൽ നടക്കുന്നു, ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നടക്കുന്നു, ക്രിസ്തു അവരിൽ എത്രത്തോളം പ്രകാശിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ ജീവിതം അവരിൽ എത്രത്തോളം ഉണ്ട്, നാം എത്ര ഏറ്റവും അഭിമാനിക്കേണ്ടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിലാണോ, വിശുദ്ധിയിലാണോ, അവർ ക്രിസ്തുയേശുവിനെ അനുസരിക്കുന്നുണ്ടോ, ദൈവം പറയുന്നത് തന്നെയാണ് അവർ നടക്കുന്നത്. യുനോ ഒരുപക്ഷെ ഈ ലോകത്തെ എഞ്ചിനീയേഴ്സിനേക്കാളും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള യുനോ മഹാന്മാരെക്കാളും യുനോ ഫിലോസഫേഴ്സിനേക്കാളും ഏറ്റവും ഉന്നതമായ അല്ലെങ്കിൽ സയന്റിസ്റ്റിനേക്കാളും ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ് ക്രിസ്തു യേശുവിൻ്റെ മകനായി മകളായി ജനിക്കുവാൻ, ആ ക്രിസ്തു യേശുവിൻ്റെ മകനും മകളുമായി വളരുവാൻ തക്കണം. നാം ജനിച്ചു എന്നാൽ എത്രത്തോളം വളർച്ച നമ്മുടെ അകത്തുണ്ട്, ആത്മീകമായി ഉന്നമനം എത്രത്തോളം വന്നിട്ടുണ്ട്. നാം യേശുവിൽ ജനിച്ചു വീഴുവാൻ അല്ലെങ്കിൽ ദൈവരാജ്യത്ത് നാം ജനിച്ചു വീഴുവാൻ ഇടയായിത്തീർന്നു. വർഷങ്ങൾ പലത് പിൻവിട്ടു, എത്രത്തോളം ആത്മീകമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ എത്രത്തോളം ആത്മീകമായി വളർന്നിരിക്കുന്നു, നമ്മെക്കുറിച്ചുള്ള വിളി എത്രത്തോളം ആഴങ്ങളിലേക്ക് മറ്റുള്ളവരിലേക്ക് നമ്മിൽ ആ പ്രകാശം പരന്നാൽ, നമ്മിലുള്ള പ്രകാശം വർദ്ധിച്ചു വന്നാൽ അത് അനേകരിലേക്ക് പകരപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുവാൻ ഇടയായിത്തീരും. ഇനി ഒരു വിളക്കിനെ കുറിച്ചും യേശു ക്രിസ്തു പറയുവാൻ ഇടയെത്തീർന്നു, കത്തിച്ചു വെച്ച് വിളക്ക് യുനോ തണ്ടിന്മേലിരിക്കണം, അല്ലെങ്കിൽ യുനോ ഒരു
പട്ടണം, രണ്ടാമത് കർത്താവ് പറയുന്നത് പട്ടണത്തെ കുറിച്ചാണ്. പട്ടണം മറഞ്ഞിരിക്കുവാൻ സാധ്യമല്ല, കാരണം അത് മലമേലാണ് ഇരിക്കുന്നത്. നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു ഒരു തുടക്കം, ഒരു വിളക്ക് പോലെയായിരിക്കാം, ഒരു ഭവനത്തിന്റെ അകത്തായിരിക്കാം. ഇങ്ങനെ ഭവനത്തിലുള്ളവർക്ക് പ്രകാശം കൊടുക്കുവാൻ തക്കവണ്ണം, ഭവനത്തിലുള്ളവർ ആ പ്രകാശം സ്വീകരിച്ചോ ഇല്ലയോ അത് നമ്മുടെ കാര്യമല്ല, എന്നാൽ അവിടെ ആയിരിക്കാം തുടങ്ങിയത്. നാം ഒരു കൊച്ചു പ്രകാശമായി, ഇനി ഒരു അരണ്ട വിളക്കായാണ് നാം തുടങ്ങിയതെങ്കിൽ, ഇനോ പട്ടണത്തിലിരിക്കും, ആ മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ സാധ്യമല്ലാതെ വേണം നമ്മെ ഒരു വലിയ ഒരു പട്ടണമാക്കി, അനേകർക്ക് പ്രയോജനമുള്ള, അല്ലെങ്കിൽ ഒരു പട്ടണത്തിന്റെ പ്രയോജനം അതിൽ പല ഉപകാരങ്ങളാണ്. ഇനി ഒന്നല്ല, ഒരു വിളക്കെന്ന് പറയുമ്പോൾ അത് കാണിച്ചു, വഴി കാണിച്ചു കൊടുക്കുന്ന പട്ടണത്തിൽ അന്നവിധ കാര്യങ്ങൾ നടക്കുന്നു, വളരെയധികം അധികാരങ്ങൾ, ഇനി അല്ലെങ്കിൽ പല കാര്യത്തിലുള്ള കാര്യങ്ങളാണ്, വളരെ നിയമപരമായ പല കാര്യങ്ങൾ പലതാണ് അവിടെ നടക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൽ പണിയപ്പെടുവാൻ തക്കവണ്ണം നാം മറഞ്ഞിരിക്കേണ്ടുന്നവരല്ല, മറിച്ച് കർത്താവിൽ ശോഭിക്കുവാൻ തക്കവണ്ണം. എന്നാൽ നമ്മുടെ വളർച്ച എത്രത്തോളമുണ്ട്, നാം വളരുന്നതനുസരിച്ചാണ് ഇനോ ദൈവത്തിന് നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. നമ്മുടെ വളർച്ച പുറത്തല്ല, മറിച്ച് അകത്തെ മനുഷ്യനിലാണ്. ഇനോ നാം പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ അകത്തെ മനുഷ്യന്റെ അപൂർണതയെ ദൈവം കാണിക്കാറുണ്ട്. ഏത് ഭാഗത്താണ് അവർ അപൂർണർ? ഇനോ ഒരു വയ്യാത്തൊരു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ദൈവത്തിന്റെ ആത്മാപ്രകാരം പറയാനിരുത്തിരുന്നു. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി അമ്മച്ചിയുടെ ജീവിതത്തിൽ ഇനി ചില ഭാഗങ്ങൾ അപൂർണമായി കിടക്കുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനോ നിത്യതയിൽ ചേർക്കപ്പെടുന്നതിന് മുമ്പ് അപൂർണതകൾ മാറ്റിയില്ല എങ്കിൽ ആ മണവാട്ടി സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ മണവാട്ടി പദത്തിലേക്ക് പോകാൻ സാധ്യമല്ല. അകത്തെ മനുഷ്യനിലാണ്, സ്വഭാവത്തിലാണ്, നമ്മുടെ ചിന്താഗതികളിലാണ്, മനോഭാവത്തിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നത്. ഇനോ നാം ഇനോ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥിച്ചവർക്കെല്ലാം അവരെല്ലാം സഭയിൽ കടന്നു പോകുന്നവരും ഉപവസിക്കുന്നവരും, അല്ലെങ്കിൽ അവർ ദൈവജനം കേൾക്കുന്നവരും വായിക്കുന്നവരും ഒക്കെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അകത്തെ മനുഷ്യനൊരു പരിവർത്തനമില്ലാത്തത്? കാരണം വചനത്തെ പ്രമാണിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഇനോ തയ്യാറെടുപ്പില്ല. ഇനോ കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരിയെ വിളിച്ച്, അവരുടെ ഹസ്ബൻഡ് അവരെ വിട്ടുപോകുവാനിടയായി തീർന്നു. ആ സഹോദരിയെ വിളിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അവരവരുടെ ജീവിതം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നയിക്കുന്ന ഒരു സഹോദരിയാണ്. ഞാൻ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ചിന്താഗതികളിൽ വിശുദ്ധിയില്ല എങ്കിൽ, നിങ്ങൾ വിശ്വസ്തയോടെ ജീവിക്കുന്നില്ല എങ്കിൽ, ഇനോ നിങ്ങൾക്കൊരിക്കലും ഇനോ നിങ്ങൾക്ക് വാഗ്ദത്വം പ്രാപിപ്പാൻ സാധ്യമല്ല. അവർ ഭർത്താവ് മടങ്ങി വരുമെന്നുള്ള വാഗ്ദത്വമുണ്ട്, ആ വാഗ്ദത്വം പ്രാപിപ്പാൻ നിങ്ങൾക്ക് സാധ്യമല്ലെന്ന് ഞാൻ അവരോട് പറയുവാൻ ഇടയെ തീർന്നു. കാരണം ജീവിതത്തിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വരുത്തേണ്ടുന്നത്, ജീവിതത്തിൽ എന്തെല്ലാമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, മറ്റൊരു വ്യക്തിയിലല്ല മാറ്റം വരുത്തേണ്ടത്. പലപ്പോഴും മാതാപിതാക്കൾ ചിന്തിക്കും കുഞ്ഞുങ്ങളിൽ മാറ്റം വരട്ടെ, പക്ഷെ മാതാപിതാക്കളായിരിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി, ഞങ്ങളുടെ സഭകളിൽ ഞാൻ പ്രസംഗിക്കുമ്പോഴെല്ലാം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മാതാപിതാക്കളിൽ പൂർണ്ണതയിലുള്ള മാറ്റങ്ങൾ കർത്താവിങ്കിൽ അവരെ എത്രത്തോളമാണ് സ്വാധീനിക്കുന്നത് കുഞ്ഞുങ്ങളെ. ഒരുപക്ഷെ മാതാവും പിതാവും ഒരുമിച്ച് അതേ ബന്ധത്തിലല്ലെങ്കിൽ, ഒരു വ്യക്തി ആ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അത് ആ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുവാനിടയായി തീരും. ഇനി നാം എത്രത്തോളമാണ് ഈ സമൂഹത്തെ സ്വാധീനിക്കുക, നമ്മുടെ കുടുംബങ്ങളെ സ്വാധീനം, നമ്മുടെ ഇനി സഭകളെ സ്വാധീനിക്കുന്നത്, നമ്മുടെ ചേരികളെ, ഞങ്ങൾ ചേരി പ്രദേശത്ത് പ്രവർത്തിക്കുന്നു, ആ ചേരികളിലുള്ളവർ സ്വാധീനിക്കപ്പെടുന്നത്, യുനോ അവർക്ക് ഭിക്ഷയായി ഒരു നണ ഒരു ഒരു യുനോ നാണയത്തുട്ടാണ് ജനം ഇട്ടുകൊടുക്കുന്നുവെങ്കിൽ, യുനോ അവർക്ക് പാർക്കുവാനുള്ള പാർപ്പിടം, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു യുനോ മൂന്ന് നേരത്തെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ, അവർക്ക് ധരിക്കുവാനുള്ള വസ്ത്രം, യുനോ തണുപ്പിന് അവർക്ക് യുനോ തണുപ്പിന് അവർക്കുള്ള സുരക്ഷിതത്വം, അല്ലെങ്കിൽ കൊടും ചൂടിൽ അവർക്കൊരു ഫാൻ, അല്ലെങ്കിൽ അവർക്ക് കുക്ക് ചെയ്യുവാൻ തക്കുള്ള ഒരു ഗ്യാസിന്റെ കണക്ഷൻ, ഇതെല്ലാം ഇനോ ഗ്യാസ് സിലിണ്ടർ, ഇതെല്ലാം അവരെ വളരെയധികം ഇനോ പ്രചോദനപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഒരു ഒരു നാണയത്തൊട്ട് മാത്രം ജനം ഇട്ടുകൊടുക്കുമ്പോൾ സ്വന്തം ഭവനത്തിലുള്ളവരെ പോലെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ, അവരെ ഒന്ന് ചുംബിക്കുവാൻ, അവരെ ഒന്ന് തലോടുവാൻ തക്കവണ്ണം ഇനോ ഇനെല്ലാം കഴിയുന്നത് ഇനോ ദൈവത്തിന്റെ ആ വലിയ സ്നേഹം, നമ്മുടെ അകത്തുള്ള വളർച്ചയിലാണ് നമുക്കത് കഴിയുവാൻ സാധിക്കുന്നത്. നമ്മുടെ അകത്തെ വളർച്ച, അകത്തെ മനുഷ്യന്റെ വളർച്ച, അതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനോ ദൈവജനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ആ ഗ്യാരണ്ടി, ആ ഡിവൈൻ ഗ്യാരണ്ടിയെ കുറിച്ച് നമ്മൾ ഇവിടെ കാണുവാൻ ഇടയായി തീർന്നുവല്ലോ. അതുപോലെ ഇതൊരു ഫിസിക്കൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ശാരീരികമായ ഒരു സെൻസ് അല്ല, ഫിസിക്കൽ സെൻസ് അല്ല, മറിച്ച് ഇതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീകമായി നാം അനുഭവിക്കുന്ന ഒരു അനുഭവമാണ്. യുനോ അത് ശാരീരികമായി ആർക്കും അനുഭവിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഇതൊരു യുനോ
ക്രിസ്തുവിൽ യഥാർത്ഥമായി നടക്കാത്ത അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വചനത്തിൽ വേരൂന്നാത്ത ഒരു വ്യക്തിയോട് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. കാരണം ഇതൊരു ആത്മീകമായിട്ടുള്ള ഒരു അനുഭവമാണല്ലോ. ആ അനുഭവം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞതിനെയാണ് വിശ്വസിക്കുന്നത്, അതല്ല നാം കാണുന്നതിനെയല്ല. പലപ്പോഴും ജനം കാണുന്ന മാറ്റങ്ങളിൽ വിശ്വസിക്കുന്നു, കാണുന്നതിൽ വിശ്വസിക്കുന്നു, അതല്ല വിശ്വാസം എന്ന് പറയുന്നത്. കാണുന്നതിനെയല്ല, മറിച്ച് ദൈവം നൽകിയ നിർണയങ്ങൾ, ദൈവം നൽകിയ ഉറപ്പുകൾ, ദൈവികമായ വിളിയിലുള്ളത്, അല്ലെങ്കിൽ ദൈവം നമ്മെ എന്താണ് വാഗ്ദത്തങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇനി എന്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എന്റെ അകത്തെ മനുഷ്യന്റെ ഉറപ്പ്, ആ നിത്യതയിൽ ആത്മമണവാട്ടിയായി ആത്മമണവാളിനോട് ചേരുവാൻ തക്കവണ്ണം അകത്തുള്ള ഉറപ്പ്, ഇനി അകത്തുള്ള ധൈര്യം. നമ്മുടെ അകത്തുള്ള ധൈര്യമാണ് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്. ഇനി എന്റെ അകത്തെ മനുഷ്യനിലുള്ള ഉറപ്പാണ് ഇനി കുറ്റവാളികളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്. എന്റെ അകത്തുള്ള ഇനോ ആ ആത്മ മനുഷ്യന്റെ ഉറപ്പാണ്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഉറപ്പാണ്, ആ ഇനോ ആ ഡിവൈൻ ഇനോ ആ ദൈവികമായ ഡിവൈൻ ഗ്യാരണ്ടി, ദൈവം നൽകിയിരിക്കുന്നതായ ആ ദിവ്യമായ ഉറപ്പാണ്, നിർണയമാണ്. മറ്റൊരു വ്യക്തിയോട് ഇനോ മടി കൂടാതെ ഇനോ ഇതാണ് സത്യം എന്ന് പറയുവാൻ തക്കവണ്ണം ഇനോ നമുക്ക് മറ്റൊരു വ്യക്തിയുടെ മുഖമോ ശബ്ദത്തെ കുറിച്ചോ പരിതപിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ആരോടും സുവിശേഷം പറയുവാൻ തക്കവണ്ണം പ്രചോദനം നൽകുന്നത് ഇനോ ആ ഉറപ്പാണ്. എനിക്ക് വ്യക്തിപരമായി എത്ര ഉറപ്പുണ്ടോ അത്രത്തോളം ഞാൻ എന്റെ അകത്തെ മനുഷ്യന്റെ ഉറപ്പ് പുറത്തന്നെ ശക്തീകരിക്കുവാനിടയെ തീരും. പൗലോസിന്റെ ജീവിതത്തിൽ അകത്തെ മനുഷ്യൻ ഉറച്ചപ്പോൾ ഇനോ ധൈര്യത്തോടെ വചനം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം പൗലോസിന് കഴിഞ്ഞു. ഇനോ തെറ്റുകൾ വിളിച്ചു പറയുവാൻ, തെറ്റുകളുമായി ഇനോ അത് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്കല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇനോ ഡൈല്യൂട്ട് ചെയ്തു മീൻസ് നമുക്ക് പാലിനെ കുറിച്ചറിയാം, പാല് ശുദ്ധമായിട്ടുള്ളതാണ്, എന്നാൽ അതിൽ വെള്ളം ചേർത്താൽ അത് ഡൈല്യൂട്ടായി തീരുന്നു, അതിന്റെ ഗുണം നഷ്ടപ്പെട്ടു പോകുന്നു. ഇനോ മെഡിക്കലായിട്ട് ഡോക്ടേഴ്സും പറയാം പ്യുവർ ആയിട്ടുള്ളത്, നമ്മളത് കുടിച്ചാൽ അതിന് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് ഗുണമുണ്ട്, അത് ഡൈല്യൂട്ടായി പോകും. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്? ലോകത്തിന്റെ പലതും നമ്മുടെ അകത്ത് കയറി വന്ന് മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു, വേവലാതിപ്പെട്ടു, പരാതിപ്പെട്ടു, അതുപോലെ അങ്ങനെയൊരു അധംപതനത്തിലേക്ക് പോകുവാനല്ല, ആത്മീകമായൊരു അധംപതനമല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് മറിയ ഉത്തമമായി തിരഞ്ഞെടുത്തു പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ, അല്ലെങ്കിൽ അകത്തെ കാഴ്ചപ്പാട് വളരെ ആ ഉൾക്കാഴ്ചകൾ വ്യക്തമായിരുന്നു മാർത്തയുടേത്. അതാണല്ലോ മാർത്ത ആ ഒരു നിർണയം, അല്ലെങ്കിൽ ആ ഉറപ്പ്, അതാണ് ലാസറിനെ പോലും അല്ലെങ്കിൽ നാറ്റം വെച്ച അവസ്ഥയിലുള്ള ആ ദേശം നാറ്റത്തിലായിരുന്നപ്പോൾ ആ ദേശത്തെ നാറ്റം പരക്കുവാൻ തക്കവണ്ണം ഇടയായിത്തന്ന സാഹചര്യത്തെ നാറ്റത്തെ മാറ്റിക്കൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായത് വിശ്വാസമാണ് അവിടെ ഊഷ്മളമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആനന്ദകരമായ ഒരു അവസ്ഥ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇനോ നാറ്റമില്ല, നാറ്റത്തെ മാറ്റി സുഗന്ധം പരത്തുവാൻ ഇടയത്ത്, നമ്മുടെ വിശ്വാസ ജീവിതത്തിലാണ് അത്. എങ്ങനെയുള്ള വിശ്വാസമായിരിക്കണം ഇനോ ദൈവം എന്ത് പറഞ്ഞു അത് വിശ്വസിച്ച്. പലപ്പോഴും ഈ ലോക മനുഷ്യർ, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ പോലും ഇനോ കാണുന്നത്, അല്ലെങ്കിൽ ഭവനങ്ങൾ, വീടുകൾ, കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ, ഇനോ ഭാരതത്തിലായിരിക്കുന്നവർ വിദേശ രാജ്യങ്ങളെ കുറിച്ചെല്ലാം വളരെയധികം ചിന്തിക്കാറുണ്ട്, ഇനോ പലതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇനോ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായി സംസാരിച്ചപ്പോൾ ഇനോ എൻ്റെ മകൻ എന്നോട് പ്രകാരം പറയാൻ ഇടയെത്തുന്നു, മമ്മ ഐ റിയലി വുഡ് ലൈക്ക് ടു ഗോ ടു യുനോ ദ അൺറീച്ച്ഡ്, വചനം കേൾക്കാത്ത അനേക ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി കടന്നുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനോ യേശുവിനെ അറിയാത്ത ഇടങ്ങൾ, അറിയാത്ത രാജ്യങ്ങൾ, ഇനോ അറിയാത്ത ഇടങ്ങളിൽ ഇനോ അവൻ ജനിക്കുന്നതിന് വേണ്ടി അവനെ സമർപ്പിച്ചപ്പോഴേ, ഇനോ ദൈവസ്ഥനെ സമർപ്പിച്ചപ്പോൾ, ഇരു കുഞ്ഞുങ്ങളെ സമർപ്പിച്ചപ്പോൾ ഇനോ അവർ ക്രിസ്തുവിൻ്റെ മിഷണറിമാരായി തീരണം. ഇനോ ഡെവലപ്ഡ് ആകാത്ത രാജ്യങ്ങൾ, അല്ലെങ്കിൽ എവിടെയാണ് സുവിശേഷത്തിന്റെ വ്യാപ്തി ഉണ്ടാകുന്നത്? ഇനി ഒരുപക്ഷെ ദൈവം നമ്മെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ അയക്കുമ്പോഴും നമ്മുടെ അകത്തെ ആ വീക്ഷണം അത് നഷ്ടപ്പെട്ടു പോകാനിടയെ, അൺഡെവലപ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇനോ യേശു ക്രിസ്തുവിനെ അറിയാത്ത അനേക രാജ്യങ്ങളുണ്ട്, 1040 വിൻഡോസ് ഉണ്ട്, അതിനെക്കുറിച്ചുള്ള ദർശനം മങ്ങിപ്പോകുവാനിടയാകാതെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും ആ ദർശനം പകർന്നു കൊടുക്കുവാൻ, വാഗ്ദത്ത് പ്രകാരം ഒരുപക്ഷെ നാം കടന്നുപോയ വിദേശ രാജ്യങ്ങളുണ്ടായിരിക്കാം, നാം കടന്നുപോയ ഇനോ എന്നോടുള്ള വാഗ്ദത്തിൻ്റെ ഒരു ഭാഗമാണ് വടക്കേ ഇന്ത്യ എന്ന് പറയുന്നത്. വാഗ്ദത്ത് പ്രകാരം നാം കടന്നുപോയ ഇടങ്ങളുണ്ട്. ഇനിയോ പിന്നെയും ദൈവം പല രാജ്യങ്ങളിലേക്ക് നമ്മെ അയച്ചെന്നിരിക്കാം, പല ഇടങ്ങളിലേക്ക് അയച്ചെന്നിരിക്കാം. എന്നാൽ നമ്മുടെ ദർശനത്തിന് മങ്ങലേക്ക് ഏൽക്കുവാൻ ഇടയായി തീരാതെ നമുക്ക് ലഭിച്ച വീക്ഷണം, ആ കാഴ്ചപ്പാട്, ഉൾക്കാഴ്ച നമ്മുടെ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് നാം പകർന്നു കൊടുക്കുവാൻ ഇടയായി തീരുന്നുവെങ്കിൽ, കാരണം അവർ ദൈവം നമുക്ക് നൽകിയ നല്ല സമ്പത്താണല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായി ഒന്നുമില്ല, എന്നാൽ ഞങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് രണ്ട് കുഞ്ഞുങ്ങളാണ്.
ഞങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ഇവൻ എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ക്രിസ്തു യേശു. അത് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ അവരെ ക്രിസ്തുവിൽ വളർത്തി ഇനോ ക്രിസ്തുവിൻ്റെ ഇനോ ആ അതേ ഇനോ കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ആ ദർശനത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവം അതേ സ്വഭാവത്തിലേക്ക് ക്രിസ്തുവിൻ്റെ ആ നേച്ചുറിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു വന്ന് ഇവനെ പൂർണ്ണതയോടെ ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്ക വേണം. ഇന്ന് അവരനേകരോട് അയ്യനോ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവാലോചനകൾ അറിയിക്കുമ്പോൾ അവർ ക്രിസ്തുവിലേക്ക് അവരെ നയിക്കുമ്പോൾ ഇനോ ഞാനത് തൃപ്തിപ്പെടുന്നില്ല, മറിച്ച് അവരിൽ എത്രത്തോളം ഇനിയും വളർച്ച നടക്കുവാനുണ്ട്. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇനോ നാം ഓരോരുത്തരും ഇനോ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ ആ വളർച്ചയെ ആഗ്രഹിക്കും, അതിന് വെമ്പൽ കൊള്ളുകയും ആ വളർച്ചയ്ക്ക് വേണ്ടി ഇനോ ദിനരാത്രങ്ങൾ എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അകത്തെ മനുഷ്യനിൽ ഒരു വാഞ്ചിയുണ്ട്. ഇനോ എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് നൽകിയ സഭ അല്ലെങ്കിൽ ചേരിയിലുള്ള മക്കൾ, ഭിക്ഷയാചിക്കുന്നവർ, ഇനോ ഗാർബേജ് പിക്കപ്പ് ചെയ്യുന്നവർ, വിധവമാർ, അനാഥർ, ഇനോ അവരെല്ലാം ക്രിസ്തുവിൻ്റെ ആ സ്വഭാവത്തിലേക്ക് ആ സ്വഭാവ സവിശേഷതയിലേക്ക് വരണം. ഞാൻ അവരോട് നേരിട്ട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ അവരോട് പറയാൻ ഇടയെ തരുന്നൊരു കാര്യമുണ്ട്. ഇത് ക്രിസ്തുവിൻ്റെ സ്വഭാവമല്ല, വചനത്തിലുള്ള സ്വഭാവമല്ല, നമുക്ക് അതിലേക്ക് കടന്നു വരുവാൻ തക്ക വേണം. നിങ്ങൾ ഉപവസിക്കുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ അങ്ങനെയുള്ള എല്ലാവരോടും പറയുന്ന എൻ്റെ കുഞ്ഞുങ്ങളടക്കം ഞാനടക്കം എല്ലാവരോടും ഞാൻ എന്താ പറയുക, സ്വയമായും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നാം നമ്മെ തന്നെ ക്രിസ്തുവിനായി സമർപ്പിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്മിൽ അങ്ങനെ ചില സ്വഭാവങ്ങൾ നാം കാണുന്നുവെങ്കിൽ ദൈവഹിതത്തിനല്ലാത്തത് നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആ സ്വഭാവങ്ങളെ മാറ്റുവാൻ, ഉപവാസത്തോടെ സ്വഭാവങ്ങളെ മാറ്റുവാൻ, ആ ക്രിസ്തുവിൻ്റെ ജീവിത ചര്യയിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ഈ ലോകം നമുക്ക് ഈ ലോകത്തെ പിടിച്ചടക്കുവാൻ സാധിക്കും. ഒരു കാലത്ത് ഹിറ്റ്ലർ ലോകത്തെ പിടിച്ചടക്കിയെന്നല്ല നമുക്ക് അറിയാം, അല്ലെങ്കിൽ നെബുക്കനേസറിന്റെ സമയം ഇനോ അതെല്ലാം എന്താ പറയുക ലോകത്തെ പിടിച്ചെടുക്കുക, എന്നാൽ ക്രിസ്തുവിന് വേണ്ടി, യേശു ക്രിസ്തുവിന് വേണ്ടി ലോകത്തെ പിടിച്ചെടുക്കുവാൻ, യേശുവിന് വേണ്ടി അസ്നേഹത്താൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഈ ലോകത്തെ നേടുവാൻ തക്ക വേണം, നശിച്ചു പോകുന്നവരെ നേടുവാൻ തക്ക വേണം, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്ക വേണം. നമുക്കിട ഇടയാകുന്നുവെങ്കിൽ ഇനോ അതിനും വലിയൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തില്ല. ഒരു ഫിസിക്കൽ സെൻസ് അതല്ല വിശ്വാസം എന്ന് പറയുന്നത്, മറിച്ചൊരു ആത്മീകമായ ഡിവൈൻ ആയിട്ടുള്ള സെൻസാണ്. ഇനോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെ, ആ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഫിസിക്കൽ സെൻസ് ആണ് തരുന്നത്, എന്നാൽ ഡിവൈൻ നമ്മുടെ അകത്തെ മനുഷ്യനിൽ വരേണ്ടുന്ന മാറ്റങ്ങളാണല്ലോ യുനോ ഫിസിക്കൽ യുനോ ഡിവൈൻ സെൻസ് നമ്മുടെ അകത്തേക്ക് വരാം. അകത്തെ മനുഷ്യനത് സെൻസ് ചെയ്യണം, അല്ലെങ്കിൽ അനുഭവിക്കണം, അറിയണം, അല്ലെങ്കിൽ അത് യുനോ എക്സ്പീരിയൻസ് ചെയ്യണം. അത് യുനോ ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ യുനോ യഥാർത്ഥമായും അതൊരു പ്രവൃത്തിയാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയും ഒരു അനുഭവമാണ്. ഈ അനുഭവം എന്ന് പറയുന്നത് അത് പ്രവൃത്തിയിലൂടെയാണ് അനുഭവത്തിലേക്ക് നാം വരുന്നത്. അങ്ങനെയെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്, ആ പ്രവൃത്തിയിലൂടെ നാം അനുഭവിക്കുകയാണ് ദൈവിക വാഗ്ദത്തങ്ങളെ. നമുക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുന്നത്? ഇനി ഒരു പക്ഷേ ഞാൻ ഓർക്കാറുണ്ട് ഞങ്ങളുടെ തുടക്കത്തിലെല്ലാം ഇനോ എനിക്ക് കൊടുക്കുവാൻ ഒന്നുമില്ലാത്ത സമയത്ത് ഇനോ ഇറൈസർ റബ്ബറെല്ലാം വാങ്ങി പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. ഇനോ അവരെ സ്കൂളിലേക്ക് വിടുക, ഇറൈസർ വാങ്ങിക്കൊടുക്കുക, സർക്കാർ സ്കൂളിൽ വിട്ട് പെൻസില്, കൊച്ചു തുടക്കമാണ്. അതെല്ലാം വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. കാരണം ആ സമയത്ത് അതിന് പോലും ഒരു മാർഗമില്ലാത്ത സമയത്ത് ദൈവം അപ്രകാരമെല്ലാം ചെയ്യാൻ കൊച്ചു തുടക്കം ദൈവം ഒരിക്കലും അത് ഡിസ്പൈസ് ചെയ്യും, നമ്മുടെ അത് തുച്ഛീകരിക്കാത്ത ദൈവം. ഗോഡ് വിൽ നെവർ ഡിസ്പൈസ് അവർ സ്മോൾ ബിഗിൻ. ദൈവം നമ്മുടെ കൊച്ചു തുടക്കത്തെ ഒരിക്കലും യുനോ അത് അതിനെ തുച്ഛീകരിക്കാത്ത ദൈവം. നമ്മെ എന്താ പറയുക, കർത്താവിൻ്റെ കരത്തിൽ അദ്ദേഹം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്ന ദൈവമാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ വളരുന്നതോടൊപ്പം തന്നെ, നമ്മുടെ കാഴ്ചപ്പാട് വളരുന്നതോടൊപ്പം തന്നെ, ഉൾക്കാഴ്ച വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ആത്മീകമായിട്ടുള്ള ആ നിർണയത്തിലേക്ക് നാം ആഴത്തിലേക്ക് വളരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം മാറുവാനിടയെത്തി, നമ്മുടെ സംസാരം മാറുവാനിടയെത്തി, നമ്മുടെ ഇടപാടുകൾ മാറുവാനിടയെ തീരും. അതുകൊണ്ടാണല്ലോ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ സംസാര രീതി മാറിയതായിട്ട്. അവർ യേശുവിനെ പോലെ സംസാരിക്കുന്നവരായിരുന്നു, യേശുവിനെ പോലെ നടക്കുന്നവരായിരുന്നു, യേശുവിനെ പോലെ ചിന്തിക്കുന്നവരായിരുന്നു, യേശുവിൻ്റെ മനോഭാവമുള്ളവരായിരുന്നു. അവരുടെ ജീവിതത്തിൽ യേശുവിനെ അവർ പിൻപറ്റി ജീവിക്കുന്നവരായിരുന്നു, യേശുവിൻ്റെ ജീവിതമായിരുന്നു അവരുടെ ജീവിതം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നുവോ അത്രത്തോളം നാം ക്രിസ്തുവിൻ്റെ ആ സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ പ്രകാശം, സുഗന്ധം ലോകത്തിന് പകർന്നു കൊടുക്കാൻ നമുക്കിടയായി തീരും.
പറഞ്ഞു, ഒരു കൊച്ച് മെഴുകുതിരി കത്തിയാൽ അത് ഒരു കൊച്ച് അരണ്ട വെളിച്ചമാണ്, എന്നാൽ ഒരു വലിയ വലിയൊരു പ്രകാശമെങ്കിൽ ഒരു പട്ടണത്തിന്റെ മുകളിലിരിക്കുന്ന ഒരു വലിയ ബൾബ് കത്തി അത് ആ പട്ടണത്തെ മൊത്തമാണ് വെളിച്ചം കാണിക്കുന്നത്, അല്ലെങ്കിൽ വഴികാട്ടിയായിരിക്കുന്നത്. നമുക്ക് കാണുവാൻ സാധിക്കും, വഴികാട്ടിയാകുന്ന വിളക്കുകളുണ്ട്. കപ്പലുകളിൽ പോകുന്ന ആൾക്കാർക്ക് ദൂരത്തുനിന്ന് കാണും എന്തൊക്കെ വേണം, വഴി കാണിക്കുന്ന വഴികാട്ടിയായിരിക്കുന്ന കപ്പലുകൾ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ തുടങ്ങിയ നമ്മുടെ ജീവിതം അങ്ങനെ തന്നെ അവസാനിക്കുവാനല്ല, ഒരു മെഴുകുതിരി പോലെ കത്തി അങ്ങനെ തീരുവാനല്ല, മറിച്ച് നാം ഒരു വഴികാട്ടിയായി തീരുവാൻ തക്കെ വേണം. നമുക്ക് തന്നെ നാം വഴികാട്ടിയാകുന്നില്ല എങ്കിൽ പലപ്പോഴും നമ്മെ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യനെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ അകത്തെ മനുഷ്യൻ ഈ ശരീരത്തിന് അടിമപ്പെടുന്നുവെങ്കിൽ അങ്ങനെയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അങ്ങനെയല്ലല്ലോ. അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെട്ട് ശക്തിപ്പെട്ട് അകത്തെ മനുഷ്യൻ നമ്മെ തന്നെ ആ പരിശുദ്ധാത്മാവ് അകത്തെ മനുഷ്യനെ പൂർണ്ണതയോടെ നിയന്ത്രിച്ച് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നുവെങ്കിൽ ആ പട്ടണത്തിന്റെ മറഞ്ഞിരിക്കുന്നില്ല അല്ലേ. അതുപോലെ ആ വലിയ വെളിച്ചം ഒരു വഴികാട്ടിയായി തീരുവാൻ തക്ക വണ്ണം ദൂരത്തുനിന്ന് കപ്പലുകൾക്ക് കാണുവാൻ, അല്ലെങ്കിൽ കപ്പലിന് എവിടെയാണ് വഴിയെന്നറിയുന്നില്ല, എന്നാൽ ആ ദൂരത്ത് നിൽക്കുന്ന ആ വഴികാട്ടിയായിരിക്കുന്ന എവിടെയോ കൊടുങ്കാട്ടിലോ അല്ലെങ്കിൽ ആ ചതപ്പു നിലത്തോ ആയിരിക്കാം ആ വിളക്ക് ഉറപ്പിച്ചിരിക്കുന്നത്. അതിന്റെ സാഹചര്യം എന്തുമാകട്ടെ, ഒരു പക്ഷേ ചതുപ്പ് നിലത്തായിരിക്കാം ആ വിളക്ക് നട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൊടുങ്കാട്ടിലായിരിക്കാം, അല്ലെങ്കിൽ മുള്ളുകളുടെ ഇടയിലായിരിക്കാം, പരിതസ്ഥിതി എന്തുമാകട്ടെ, പക്ഷെ അത് കൊടുക്കുന്നത് വെളിച്ചമാണ്. അത് കൊടുക്കുന്ന ദൂരത്തുള്ളവർക്ക് പോലും വെളിച്ചമാണ് അത് കൊടുക്കുന്നത്. ഇതുപോലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ അകത്തെ മനുഷ്യൻ പൂർണ്ണതയോടെ ഒരുക്കപ്പെട്ട് വന്നു കഴിയുമ്പോൾ നാം വളരെ ദൂരത്തുള്ളവർക്ക് പോലും ഒരു വഴികാട്ടിയായി സത്യമാർഗത്തിൽ അവരെ നയിക്കുവാൻ തക്കവണ്ണം റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിത്യതയുടെ വെളിച്ചത്തിൽ ആ നിത്യതയുടെ ആ മാർഗത്തിൽ അനേകരെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ യോഗ്യരാക്കി തീർക്കുവാൻ ഇടയെ തീരും. നമ്മുടെ ജീവിതത്തിൽ നാം നഷ്ടപ്പെട്ടു പോകുവാനല്ല, മറിച്ച് നാം ആകുന്ന വ്യക്തിത്വങ്ങൾ ക്രിസ്തുവിൽ വളരുവാൻ, ക്രിസ്തുവിൽ ഉറയ്ക്കുവാൻ, ക്രിസ്തുവിന്റെ മാർഗത്തിൽ ആ പൂർണതയിൽ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ നമുക്ക് ഒരുക്കുവാൻ ഇടയായി തീരും. പലപ്പോഴും വലിയ കപ്പലുകൾ അനേക ജനങ്ങളെ കൊണ്ടുവരുന്ന കപ്പലുകൾ, കപ്പലിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒരു രാജ്യത്തെ നമുക്ക് കാണിക്കാം, ഒരു രാജ്യം മുഴുവനും നാമാകുന്നു ഒരു വ്യക്തി മൂലം ക്രിസ്തുവിനെ അറിയുവാനിടയായി തീരും. അതിന്റെ ഉദാഹരണമാണല്ലോ വഴികാട്ടിയായ യോസെഫ്. യോസെഫിന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ അനേക രാജ്യങ്ങൾ, ഒരു രാജ്യമല്ല മിസ്രായി മാത്രമല്ല, മറിച്ച് അനേക രാജ്യ ഭൂതലം മുഴുവനും ക്ഷാമം നിറഞ്ഞ സമയത്ത് ദൈവം എഴുന്നേൽപ്പിച്ച വഴികാട്ടിയായിരുന്നു യോസെഫ് എന്ന് പറഞ്ഞ വഴികാട്ടി. കപ്പലുകൾ ദൂരത്തുനിന്ന് വരുന്ന കപ്പലുകൾ, അല്ലെങ്കിൽ ദൂരദേശത്തുള്ളവർ ആ കപ്പലുകൾക്കെല്ലാം വഴികാട്ടിയാകുന്ന ഒരു വിളക്കാണ്, ഒരു വഴിവിളക്ക് നമുക്ക് കാണാൻ സാധിക്കും ദൂരത്ത് നട്ടിരിക്കുന്നതായ ആ വഴിവിളക്ക്. ഇതുപോലെ യോസെഫിന്റെ ജീവിതത്തിലെ കഷ്ടതയുടെ തീച്ചൂടി കടന്നുപോയപ്പോൾ അവൻ ഒരു കാര്യത്തിലല്ല അവൻ വഴികാട്ടിയത്, മറിച്ച് ദൂരദേശങ്ങളിലുള്ളവർക്ക് അനേക രാജ്യങ്ങളിലുള്ളവർക്ക് അവൻ വഴികാട്ടിയ അക്ഷാമ സമയത്ത് അവനിലൂടെ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ കാണുവാൻ ഇടയെ തീർന്നു. ഉൽപ്പത്തി പുസ്തകം 50:20 എന്നെ വളരെയധികം പ്രചോദനം നൽകുന്നതാണ്. അവൻ സഹോദരന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്റെ ദോഷത്തിനായെല്ലാം ചെയ്തു നിരൂപിച്ചു, എന്നാൽ ദൈവം നിങ്ങളുടെ നന്മയ്ക്കായി എന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ദോഷം നിരൂപിച്ച് നമുക്ക് ചുറ്റുമുള്ളവർ ഒരുപക്ഷെ നമുക്കെതിരെ ദോഷം നിരൂപിച്ച് നമ്മുടെ തിന്മയ്ക്കായി പ്രവർത്തിക്കുമ്പോൾ നമുക്കാണ് വഴികാട്ടിയായിരിക്കുന്ന, അല്ലെങ്കിൽ ആ വിളക്ക് വഴികാട്ടിയായിരിക്കുന്ന, ഒരു പക്ഷേ നമുക്കെല്ലാം അറിയാമല്ലോ ആ ലാമ്പ് അല്ലെങ്കിൽ ആ ദീപം ആ ചതുപ്പ് നിലത്തായിരിക്കാം നിൽക്കുന്നത്, എന്നാൽ ദൂരത്തിരിക്കുന്ന ആ കപ്പലിലെ ക്യാപ്റ്റന് അത് കാണുവാൻ സാധിക്കും, ആ കപ്പിത്താന് യഥാർത്ഥമായി അത് കാണുവാൻ സാധിക്കും. ആ വഴി ക്ലിയറായി അറിയുവാൻ ഇടയെ തീരും. ഏത് വഴിക്കാണ് പോകേണ്ടുന്നത്. നാം എല്ലാവരും നമ്മുടെ ജീവിതം അതുപോലെ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമായി തീരട്ടെ. അനേകർക്ക് നാം വഴികാട്ടിയായി തീരുവാൻ തക്കവണ്ണം ഒരുപക്ഷെ നാം ഇരിക്കുന്ന ഇടങ്ങൾ, സാഹചര്യങ്ങൾ, മോശകരമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലും
ദൈവം നാം ഇനോ നമ്മെ വിളിച്ച ദൗത്യമാണ് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടത്. നമ്മെ എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്? നാം വിളക്കായി തീരുവാനാണ്, നാം വെളിച്ചം കൊടുക്കുവാനാണ്, സുഗന്ധം കൊടുക്കുവാനാണ്. ഒരു റോസ പുഷ്പം നിറഞ്ഞ മുള്ളുകളുണ്ട്, ഇനോ കൊടും കാറ്റിലായിരിക്കാം, എന്നാൽ അതിൽ നിന്ന് സുഗന്ധമാണ് വരുന്നത്. അതിൻ്റെ സാഹചര്യമോ അതിൻ്റെ പരിതസ്ഥിതികളോ അല്ല, മറിച്ച് അതിനെ ഏൽപ്പിച്ചത് അത് ചെയ്യുന്നു, അതിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് ചെയ്യുന്നു, അത് സുഗന്ധമായിത്തീരുന്നു, അത് മനോഹരമായിത്തീരുന്നു. അതുപോലെ നമ്മെ ഏൽപ്പിച്ച ചില ദൗത്യങ്ങളുണ്ട്, ആ ദൗത്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം പരിതസ്ഥിതികളെ നോക്കി പിറുപിറുക്കുവാനോ വേവലാതിപ്പെടുവാനോ ഇടയാകാതെ വേണം നാം തന്നെ ഒരു പ്രകാശമായി തീരുവാൻ, നാം തന്നെ ഒരു സുഗന്ധമായി തീരുവാൻ തക്ക വേണം ഇടയെ തീരും. നമ്മുടെ ജീവിതത്തെ നാം അപ്രകാരം ഒരുക്കി തീർക്കുന്നുവെങ്കിൽ ഈ ലോകം, ഇനോ ഈ ലോകം ഈ അന്ത്യനാളുകളിൽ അനേകർ ഇനോ നിത്യനരകത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അന്ത്യനാളുകളിൽ കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ നമുക്കും നമ്മുടെ തലമുറകൾക്കും ഇടയെ തീരും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദീപശിഖ അവർക്ക് കൈമാറുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരും. നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം അവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം എത്തീരും. നാം ഇനോ ആ ഇരുട്ടിലല്ല വെളിച്ചത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇനോ നമ്മുടെ ഭവനങ്ങളിലുള്ള ഇരുട്ടുകൾ മാറിപ്പോകുവാൻ ഇടയെത്തും. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇസഹാക്ക് കടന്നുപോയ ഇടം മരുഭൂമിയായിരുന്നുവെങ്കിലും ആ മരുഭൂമിയെല്ലാം ഇനോ നമുക്ക് കാണാൻ സാധിക്കുന്ന സമൃദ്ധിയുടെ അവസ്ഥയിലേക്ക് മാറുവാൻ ഇടയെത്തീർന്നു. അതിന് കാരണം ഇസഹാക്കിനോടുകൂടിയുള്ള ദൈവത്തെ ജനം കണ്ടു, അല്ലെങ്കിൽ അബ്രഹാമിനോടുകൂടിയുള്ള ദൈവത്തെ ജനം കണ്ടു. നമ്മോടുകൂടി ദൈവത്തെ ജനം കാണണമെങ്കിൽ നാം കടന്നുപോകുന്ന ഇടങ്ങളിൽ ചില മാറ്റങ്ങൾ, നമ്മിലുള്ള മാറ്റം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇനോ സമൂഹത്തെ, നമ്മുടെ സഭകളിൽ നാം കടന്നുപോകുന്ന ഇടങ്ങളിലെല്ലാം കടന്നു വരുവാൻ ഇടയെത്തീരും. ഒരുപക്ഷെ ഒരു വ്യക്തിയെ മാറ്റുവാൻ നമുക്ക് സാധ്യമല്ല, അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ മാറ്റുവാൻ, അവരുടെ ജീവിതത്തെ മാറ്റുവാൻ, അവരുടെ ചിന്താഗതികളെ മാറ്റുവാൻ, പക്ഷെ നമുക്ക് നമ്മെ തന്നെ മാറ്റുവാൻ സാധിക്കും. നമ്മുടെ ചിന്താഗതിയെ നാം മാറ്റുന്നുവെങ്കിൽ, ഇനോ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാ പറയുവാൻ ഇടയെത്തുന്നു എബൌട്ട് സ്ലാൻഡറിംഗ്. നിത്യത നഷ്ടപ്പെടുവാനുള്ള ഏറ്റവും ഉത്തമ മാർഗമാണ് സ്ലാൻഡറിംഗ്, ഏഷണി പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിത്യത നഷ്ടപ്പെടുമെന്ന് ആ കുടുംബത്തോട് ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നിടയായി തീർന്നു. വിശുദ്ധിയുണ്ട്, സഭയിൽ പോകുന്നുണ്ട്, ഉപവാസിക്കുന്നുണ്ട്, എന്നാൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ഏഷണികൾ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് ഞാൻ നിത്യത നഷ്ടപ്പെടുമെന്ന് ആ കുടുംബത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കടന്നു വന്ന ഒരു ഇനോ സഹോദരി പ്രകാരം പറയുവാനിടയെത്തുന്ന കുടുംബത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവർ ഇനോ അവരുടെ സംസാര രീതികൾ അവർ നിർത്തുവാനിടയായി തീർന്നു. അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, കരം കോർത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവരുടെ ഇനോ ലിഷ്വറ്റൈം, അവർക്ക് വിശ്രമ സമയങ്ങൾ, അവർ ദൈവജനം സംസാരിക്കുവാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നാം വീഴ്ചകളുള്ളത് അതെല്ലാം തിരുത്തി ഇനോ നാം എഴുന്നേൽക്കുന്നുവെങ്കിൽ ഇനോ ദൈവജനം പറയുന്നു എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, അതേ ദൈവ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു, നാം പ്രകാശിക്കുവാൻ തക്ക വേണം ഇടയെ തീരും. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് പാകിസ്ഥാൻ ബോർഡറിൽ ഇനോ ചേരി പ്രദേശങ്ങളുണ്ട്, അതുപോലെ ഹിമാചൽ, ജമ്മു കാശ്മീർ, അത് യു പിയുടെ പ്രദേശങ്ങളെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപരിച്ചിരിക്കുന്നു. എന്നാൽ അവിടെയെല്ലാം ഒരു കാര്യമാണ് ഏത് തെറ്റും മുഖത്തു നോക്കി പറയുവാൻ ഞാൻ ഒരിക്കലും മടിക്കാറില്ല. ഇനോ വർഷങ്ങളായി മദ്യപിക്കുന്നവരുണ്ട്, വർഷങ്ങളായി പാപ സ്വഭാവത്തെ ജീവിക്കുന്നവരുണ്ട്, വർഷങ്ങളായി ഞാൻ പറഞ്ഞാൽ ഈ സ്ലാൻഡറിങ് ആഷണി പറയുന്നവരുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട് ഇനി ഇതെല്ലാം നിർത്തിയില്ലെങ്കിൽ നിത്യത നഷ്ടപ്പെട്ടു പോകും. ഇനോ നാം ഇവിടെ കുറെ ജീവിച്ചു, ഇവിടെ എന്തെല്ലാമോ നേടി, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ആയുഷ്കാലം കുറച്ചു, തിന്നു കുടിച്ചു, ഇനോ നിത്യ ഇങ്ങനെ ജീവിച്ചു, ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി യഥാർത്ഥമായി സമർപ്പിക്കുന്നുവെങ്കിൽ, യഥാർത്ഥമായും ക്രിസ്തുവിന്റെ മാർഗത്തിൽ വരുന്നുവെങ്കിൽ, ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുന്നുവെങ്കിൽ, ഇനോ ഒന്നാം സങ്കീർത്തന ബാബുവിന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നുവെങ്കിൽ, നമ്മുടെ ധ്യാനത്തിങ്കൽ തീ കത്തുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ധ്യാനമാണല്ലോ സംസാരമായി പുറത്തു വരുന്നത്. അങ്ങനെ നാം ഇനോ അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനോ സംസാരത്തിന്റെ ജീവിതത്തിൽ ഇനോ അതാണ് നമ്മുടെ പുറത്തു വരുന്നത്. നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളെ മാറ്റുന്നുവെങ്കിൽ, നമ്മുടെ സംസാരങ്ങളെ മാറ്റുന്നുവെങ്കിൽ, ക്രിസ്തുവിനോട് നാം സംസാരിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിന്റെ പാത്രങ്ങളായി തീരുന്നുവെങ്കിൽ, മാധ്യമങ്ങളായി തീരുന്നുവെങ്കിൽ, ഈ അന്ത്യനാളുകളിൽ ഇനോ നാം അറിയാതെ തന്നെ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ നമുക്കിടയെ തീരും. നമ്മുടെ ജീവിതം തന്നെ അനേകർക്ക് ഒരു സ്വാധീനമായി തീരുവാനിടയെ തീരും. അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുമെന്ന് കാണാം. ആ വഴിവിളക്ക് ഒരു സ്വാധീനമായി തീരുന്നത് പോലെ അരണ്ട വെളിച്ചത്തിലിരിക്കുന്ന വഴിയാത്രകന്, അല്ലെങ്കിൽ ആ ഇനോ ദൂരത്തുനിന്ന് വരുന്ന ആ കപ്പലിന് ആ വഴിവിളക്ക്, അല്ലെങ്കിൽ ആ ചതുപ്പ് നിലത്തിരിക്കുന്ന വിളക്കായിരിക്കാം, അല്ലെങ്കിൽ ആ ദൂരത്തിരിക്കുന്ന വിളക്കായിരിക്കാം, ഇനോ ഒരുപക്ഷെ കൊടുങ്കാറ്റിലുള്ള ആ വിളക്കായിരിക്കാം, അത് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അത് പ്രകാശിതമാകുന്നത് കൊണ്ട്, അത് 24 മണിക്കൂറും പ്രകാശം കൊടുക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അത് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ
നിൽക്കുന്നത് കൊണ്ട് അതിലൂടെയുള്ള പ്രകാശം അതിനോ വഴിതെറ്റാതെ ആ വഴിതെറ്റാതെ കപ്പലിനെ അല്ലെങ്കിൽ ആ യാത്രക്കാരെ മുഴുവനുമായി രക്ഷിക്കുവാൻ ഇടയായിത്തീരുന്നതുപോലെ നമ്മുടെ ജീവിതം അനേകർക്ക് ഒരു സ്വാധീനമായി തീരുവാൻ, അനേകർക്കൊരു പ്രയോജനമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ അകത്തെ മനുഷ്യൻ പൂർണ്ണതയോടെ തയ്യാറായി പണിയപ്പെട്ട് വരട്ടെ. കുശവൻ പണിയുന്നത്, കുശവന്റെ കയ്യിലിരിക്കുന്ന പാത്രത്തിന്റെ പണി നോക്കുമ്പോൾ പുറത്തിരുന്നല്ല പണി നടക്കുന്നത്, മറിച്ച് അകത്തുള്ള പണി, അകമാണ് നോക്കുന്നത്. അകം എത്ര ക്ലീനാണ്, അകം എത്ര ശുദ്ധി, അകത്തെ എത്ര ഉൾക്കൊള്ളുവാൻ കഴിയും, നാം എത്രത്തോളം വചനത്തെ ഉൾക്കൊള്ളുന്നുവോ, വചനത്തെ എത്രത്തോളം അതുപോലെ സ്വീകരിക്കുന്നു, അതുപോലെ ദൈവവചനം നമ്മുടെ അകത്ത് ക്രിയ ചെയ്യുവാൻ, ദൈവവചനപ്രകാരം നമ്മെ തന്നെ ക്രമീകരിക്കുവാൻ നമ്മെ ഇടയിൽ ഒരു നിറവിന്റെ അവസ്ഥയിലേക്ക് വരുവാൻ ഇടയിത്തീരും. യുനോ, നാം ഒഴിഞ്ഞിരിക്കുന്ന ഒഴിഞ്ഞ പാത്രമായിട്ടുള്ള ഒരു നിറവിലേക്ക്, യുനോ, ആ പ്രവാചകന്റെ പ്രവാചകൻ മരിച്ചു, ഭാര്യയും കുഞ്ഞുങ്ങളും അവരെ അശൂന്യതയിൽ, അവരുടെ ശൂന്യതയിൽ അവർ ഒരുമിച്ചുകൂടി, ആ മുറിയുടെ അകത്ത് അവർ ഒരുമിച്ചുകൂടിയിരുന്നു, ആ ശൂന്യതയുടെ മധ്യത്തിൽ അവർ ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരുടെ സമീപത്തുള്ള പാത്രങ്ങൾ ഒഴിഞ്ഞതായിരുന്നു, അവർക്ക് ഒഴിഞ്ഞ പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഒഴിഞ്ഞ പാത്രങ്ങളെ അവർ നിറയ്ക്കുവാൻ തക്കവണ്ണം അവരെ അകത്ത് കയ്യിൽ എണ്ണയുണ്ടായിരുന്നു. ആ എണ്ണ എവിടെ നിന്നാന്ന് വന്നാൽ ചതഞ്ഞ അവസ്ഥകൾ, ജീവിതത്തിന്റെ ഉടഞ്ഞ അവസ്ഥകൾ, ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലൂടെ അവർക്ക് ലഭിച്ചതായ എണ്ണ, യുനോ, ആ സാഹചര്യത്തിലൂടെ ആ വിത്ത് അല്ലെങ്കിൽ ആ എണ്ണ കുരു കടന്നുപോയത് ചതഞ്ഞ ഉടഞ്ഞ അവസ്ഥയിലൂടെയാണ് എണ്ണ പുറപ്പെട്ടു വന്നത്. എന്നാൽ പരിതപിക്കാതെ ആ എണ്ണ പകർന്ന് അനേകർക്ക് വെളിച്ചം കൊടുക്കുവാൻ തക്കവണ്ണം അതിന് സാധിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് നാം ആയിരിക്കുന്ന അവസ്ഥകളിലുള്ള ചതവുകളോ ഒടിവുകളോ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന അവസ്ഥകളിലുള്ള പരിതസ്ഥിതികളോ അത് നമ്മെ തകർത്ത് കളയുവാനല്ല, മറിച്ച് ക്രിസ്തുവിൽ നമ്മെ പണിയുവാൻ, നമ്മെ ഒരുക്കുവാൻ, നാം അനേകർക്ക് പ്രകാശം കൊടുക്കുവാൻ തക്കവണ്ണം, യുനോ, ദൈവാലയത്തിലിരിക്കുന്ന വിളക്ക് 24 മണിക്കൂറും അതിലെ എണ്ണയുണ്ടായിരിക്കണം, അത് കത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെയെങ്കിൽ നാമും കത്തിക്കൊണ്ടിരിക്കുവാൻ തക്കവണ്ണം, നമ്മിലും എണ്ണ നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം, നാം പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഭകൾ, നമ്മുടെ ദേശം, സമൂഹങ്ങളെല്ലാം പ്രയോജനമുള്ളതായി തീരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ക്രിസ്തുവിനെ നമുക്ക് സമർപ്പിക്കാം. അരബനഹത്തനാരകതകലഹത്തനാരകതകല ഓറിബാനക സന്തുറാനക രകതകല ജീതര രകതകല അരബന രകതകല വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളെ നിശ്ചയം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ഡിവൈൻ ഗ്യാരണ്ടിയിലേക്ക്, ദിവ്യമായിരിക്കുന്ന ദൈവിക ഗ്യാരണ്ടി, കാണുന്നതിനെ വിശ്വസിക്കുവാനല്ല, കാണാത്തത് നിത്യതയെ വിശ്വസിച്ചുകൊണ്ട് ആ നിത്യഭവനത്തിലേക്ക്, സ്വർഗീയ ഭവനത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആ നിത്യ നമുക്ക് ഉറപ്പാക്കാം, സ്വർഗീയ ദേശത്തേക്ക്, ആ നിത്യതയുടെ തുറമുഖത്തേക്ക് നമുക്ക് കടന്നുപോകും. എന്തൊക്കെ നമ്മെ തന്നെ ഏൽപ്പിക്കാം. റീബാന ഹത്തന രകതകല ജീതര രകതകല ഊറബന രകതകല ജനബന രകതകല പരമേശ്വര ഈശ്വമസ്യാക്കു ധന്യവാദന ചാത്തി പ്രഭുജെ സുന്ദർ സമയകരി പരമേശ്വർ ഹാലേലിയ പരമേശ്വരെ മര ജിന്ദഗിയോമി പരമേശ്വര കച്ചെ മൊക്കാദി അച്ഛ അവസദ്യ പരമേശ്വർ ആക്കി ഉപസ്ഥിതി മേ ആനേ കരി പരമേശ്വര കെ വചൻ കോ പരമേശ്വര മനൻ കർണി കരി പ്രഭുജി അലഗ് അലഗ് അനുഭവ മര ജിന്ദഗിയോമി അപ്നെ ദിയ പരമേശ്വര ഹാലേലൂയ ഹമാരാ പരമേശ്വര ഹാലേലിയ ബുലാഹട്ട് കോ ഹമാരാ പരമേശ്വര ഹാലേലൂയ ബുലാഹട്ട് കോ പക്കാ കർണി കരി പരമേശ്വര പ്രഭു യേശുമസ്യ മര വിശ്വാസ് പ്രഭു യേശുമസ്യ അട്ടരക്കനെ കരിയെ വചൻ കോ പാലൻ കർണി വചൻ കെ അനുസാ പരമേശ്വര ജിന്ദഗി കോ ബിദാനെ കരിയെ ഹംനെ ക്യാ സുനാ ഹോ സുനാ ഹേ പരമേശ്വര കെ വചൻ സേ ഓർ ഹം ക്യാ പഠത്തെ പഠക്കറാത്തെ ഹേ പരമേശ്വര വചൻ കോ പാലൻ കർക്കെ ജിന്ദഗി കോ പരമേശ്വര ആപ്കെ വചൻ കെ അനുസാ തയ്യാർ കർണി കരിയെ പരമേശ്വര ഹാലേലൂയ ഹമാരെ അന്തർ കെ പരമേശ്വര ഇൻസാൻ കോ ഹാലേലൂയ സമ്പൂർണതായി സേ പരമേശ്വര കെ സാമനെ പരമേശ്വര തയ്യാർ കർണി കരിയെ പരമേശ്വര ഹംകോ മദദ് കീജിയെ അറബന ഹതന രകതകല ജീദര രകതകല പരമേശ്വര കെ ആത്മ ഹംകോ ചലാനെ കരിയെ പ്രാർത്ഥന അദ്ഭുത കാം കർവാനെ കരിയെ പ്രാർത്ഥന കർത്തെ പരമേശ്വര പരമേശ്വര ഹാലേലൂയ അപ്പർ റൂം പ്രയർ മീറ്റിംഗ് പരമേശ്വര ധന്യവാദത്തെ പരമേശ്വര വിസ്ഗണ്ടെ ലോക പ്രാർത്ഥന മേ സമയ ബിദാത്തെ ഹേ പരമേശ്വര സുസമചാർക്കരെ തയ്യാർ ഹോത്തെ ഹേ മരെ പ്രാർത്ഥന പ്രഭുജി ആപ്കെ ദാസ പാസ്റ്റർ ജോസഫ് ഓർ പരമേശ്വര ഹാലേലൂയ ഉൻകെ സംഘ കാം കർനെ വാലെ പരമേശ്വര കെ ഭക്ത് ലോകോ കെ ധന്യവാദത്തെ പരമേശ്വര ദാസി 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 ദാസോ കെ ധന്യവാദത്തെ ഹേ പരമേശ്വര ഉൻകെ പരിവാറോ കെ ധന്യവാദത്തെ പരമേശ്വര സന്ധ്യ സിസ്റ്റർ കെ ധന്യവാദത്തെ പ്രഭുജി ഹരേക് യീശു കെ ലഹു മെ ചുപ്പാ കർ ദുആ കർത്തെ പരമേശ്വര ഹാലേലൂയ പ്രഭുനെ ബഡേ ബഡേ വൈദ ഉൻകെ ജിന്ദഗിയോ മെ കിയാ ഹേ പരമേശ്വര മരെ പ്രാർത്ഥന പ്രഭുജി വിശ്വാസ് മേ അട്ടഡ് രഹ കർ പരിതസ്ഥിതി കോ ദേക്കേ നൈ പരന്തു പരമേശ്വര പരിതസ്ഥിതി കോ ബഡ് കർ ഹമാരെ വിശ്വാസ് മേ ആഗേ ബഡ് കർ പരമേശ്വര ക്യാ വൈദ കേ വൈദ പരമേശ്വര നെ പൂരാ കരേഗാ പഹാഡ് കോ പരമേശ്വര ഹാലെ ഹട്ടാനെ വാല പരമേശ്വര ഹേ ഓറി ഖാന ബരേഗദ ഗല ഹരേക പരമേശ്വര ഹല്ലേലൂയ ഊഞ്ചാ പരമേശ്വര ഹല്ലേലൂയ പഹാഡ് കോ നീചേ കർ കേ പരമേശ്വര ഹാലെ ഗാട്ടിയോ കോ ഊപ്പർ കർ കേ പരമേശ്വര ആ അദ്ഭുത കാം കർനേ വാല പരമേശ്വര രാസ്തോ കോ സീധേ കനെ ടേഡാ രാസ്തോ കോ സീധേ കർനേ വാല പരമേശ്വര രാസ്തോ കോ അപ്നേ ഭക്ത ലോകോ കേ ലിയേ പരമേശ്വര
परमेश्वर, सीधा करने वाला परमेश्वर, आपके भक्त लोगों को परमेश्वर के ज्योति के समान उपयोगित करने वाला परमेश्वर, और परमेश्वर का आत्मा परमेश्वर एक को छू लीजिए परमेश्वर। हमारे बीच से भी बहुत सारे लोग प्रभु प्रभु आपके परमेश्वर नाम पर परमेश्वर कड़े होने के लिए, इवेंजलिस्ट बनने के लिए परमेश्वर, मिशनरी बनने के लिए परमेश्वर, रिबन हतन पास्टर बनने के लिए, अरे बने अलग अलग सेवगाई के लिए परमेश्वर, हालेलुया, ओ हाथ देने वाले बनने के लिए प्रार्थना करते परमेश्वर। आज परमेश्वर दिया उस समय के लिए धन्यवाद देते परमेश्वर। बहुत सारे लोग परमेश्वर हालेलुया बज जाने के लिए प्रार्थना करते परमेश्वर। आज तक परमेश्वर ने हम सबको भी संभाला है परमेश्वर। बहुत सारे सत्ता वाते हैं लेकिन उसके बीच में भी प्रभु जी आपने परमेश्वर हालेलुया सत्ताओं से बचाकर हमको संभाल कर रखे, इसलिए धन्यवाद देना चाहते परमेश्वर। हमेशा हर पल परमेश्वर अटल रहने के लिए परमेश्वर हालेलुया आपके नाम पुस्तुति आराधना करने का मदद कीजिए। पिता पुत्र पवित्र नाम का नाम पर आशीष देकर प्रार्थना हमारे उद्धार करते यीशु मसीह के पवित्र मीठे नाम से, आमीन आमीन।